لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك، لبيك حجا حقا تعبدا ورقا، لبيك مرهوبا ومرغوبا إليك، لبيك ذا النعماء والفضل الحسن، لبيك وسعديك والخير بيديك والرغباء إليك والعمل، لبيك ذا المعارج، لبيك ذا الفواضل، لبيك إله الحق لبيك، لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة، ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله، إنه هو السميع العليم. ومن آياته. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സദസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവിക മതം വേഴ്സസ് യുക്തിമതം, പ്രസക്തിയും പ്രതീക്ഷയും എന്ന വിഷയത്തെക്കുറിച്ച് നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ഒരു തുറന്ന സംവാദമാണ് ഈ വേളയിൽ നടക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഈ വിഷയം പ്രസക്തമാണ് എന്നുള്ളതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. മതം അനാവശ്യമാണ്. സമൂഹത്തിന് മനുഷ്യ ചരിത്രത്തിൽ മതം ഇതുവരെ ഒരു നന്മയും ചെയ്തിട്ടില്ല, മറിച്ച് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം മതങ്ങളായിരുന്നു എന്ന ഒരു വാദം ഇവിടെ നടക്കുകയുണ്ടായി. ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് ഒരല്പമെങ്കിലും നന്മ ചെയ്തിട്ടുള്ളത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ മതേതര പ്രസ്ഥാനങ്ങളോ നിരീശ്വര പ്രസ്ഥാനങ്ങളോ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുകയുണ്ടായി. മതം മനുഷ്യന് ആവശ്യമാണോ അനാവശ്യമാണോ, പ്രസക്തമാണോ അപ്രസക്തമാണോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം ഇത് തന്നെയാണ് എന്ന് ഈ ഒരു കൂട്ടായ്മയുടെ നിച്ചോട്ടത്തിൻ്റെ പ്രവർത്തകർ ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു.
ഭൗതിക ആസ്വാദനത്തിനു വേണ്ടി ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിക്കുകയും അതിന് തടസ്സമായി നിൽക്കുന്ന ഏത് കാരണങ്ങളായിരുന്നാലും ശരി, മതവിശ്വാസമായിരുന്നാലും ശരി, ഈ ഭൗതിക ആസ്വാദനത്തിനു വേണ്ടി ഈ മതവിശ്വാസങ്ങളെ പോലും ദുർവ്യാഖ്യാനങ്ങൾ നടത്തി പരമാവധി ഈ ഭൗതികതയെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു പ്രേരണ ചില സമൂഹങ്ങളിൽ ചില ആളുകളിൽ നാം ഉയർന്നു വരുന്നതായി കാണുന്നു. യഥാർത്ഥത്തിൽ മതം അനുവദിക്കുന്ന ഭൗതികമായ ആസ്വാദനത്തിന് പുറമെ വരാനിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചോ ചോദ്യത്തെക്കുറിച്ചോ പ്രതിഫലത്തെക്കുറിച്ചോ മറന്നുകൊണ്ട് ഈ ലോകത്ത് തന്നെ അത് ലഭ്യമാണ്, ഈ ലോകമാണ് വരാനിരിക്കുന്നൊരു ലോകവും കൂടെ എന്ന് ചിന്തിക്കുമാറ് പടച്ചതമ്പുരാന്റെ ഗ്രന്ഥമായ ഖുർആനിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള ജീവിതമാണ് അവന്റെ അവസാനവും ഇതുതന്നെയാണ് അവന്റെ സ്വർഗവും നരകവും എന്ന് ചിന്തിക്കുമാറ് ഖുർആനിലെ ആശയങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ സംവാദം, ഇവിടെ ഒരു സെമിനാർ സംഘടിക്കുകയുണ്ടായി. ഇവിടെയാണ് നമ്മുടെ ഈ വിഷയം പ്രസക്തമാകുന്നത്. ദൈവിക വിശ്വാസം, ദൈവം മനുഷ്യന് നൽകിയ മതം, ദൈവത്തിങ്കൽ സ്വീകാര്യമായ ഒരേ ഒരു മതം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസക്തമാണോ അപ്രസക്തമാണോ, അതോ അത് നമുക്ക് നിരാകരിക്കാവുന്നതാണോ തള്ളിക്കളയാവുന്നതാണോ എന്ന് നാം വിചിന്തനം ചെയ്യാം. മനുഷ്യനുള്ള എല്ലാ തിന്മകൾക്കും കാരണം മതമാണ് എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞ ദിവസം നാം നേരിടേണ്ടി വന്ന ബന്ദ് മതത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു കൊലപാതകമായിരുന്നു. 51 വെട്ടുകൊണ്ട് ഒരു മനുഷ്യനെ വളരെ മനുഷ്യരഹിതമായിക്കൊണ്ട് വെട്ടിമുറിവേൽപ്പിക്കാൻ കാരണമായത് മതമായിരുന്നു അതോ മതരഹിത പ്രത്യാശമായിരുന്നോ എന്ന് നാം ചിന്തിക്കണം. ഇവിടെയാണ് മതത്തിൻ്റെ മേൽ ഇല്ലാത്ത ആക്ഷേപങ്ങൾ അടിച്ചുവേൽപ്പിച്ചുകൊണ്ട് സമൂഹത്തിലോ രാഷ്ട്രത്തിലോ ലോകത്തിലോ നടക്കുന്ന എല്ലാ തിന്മകൾക്കും കാരണം എന്ന് മതം എന്ന് ആക്ഷേപിക്കുന്നവർ കണ്ണു തുറക്കാതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. ഇങ്ങനെ കൊലകളും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിക്കൊണ്ട് മതരഹിത സമൂഹമാണ് നന്മ എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഇത് അവരുടെ മുന്നിൽ ഒരു ചോദ്യമായോ കണ്ണു തുറക്കാനുള്ള ഒരു സംഭവമായോ അവർക്ക് ആകുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവിക മതവും യുക്തിമതവും തമ്മിൽ വിചിന്തനം ചെയ്യുന്ന ഒരു സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രശസ്തനായ യുവ പണ്ഡിതൻ മുസ്തഫ തൻവീർ ഇതിന് നേതൃത്വം നൽകുന്നതാണ്. ആദ്യത്തെ പ്രഭാഷണത്തിന് ശേഷം, വിഷയാവതരണത്തിന് ശേഷം തുറന്ന ചർച്ചയുണ്ടായിരിക്കും. ഏത് മേഖലകളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുറന്ന ചർച്ച നമുക്ക് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അനുവദിക്കാവുന്നതാണ്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. തുറന്ന ചർച്ചയ്ക്ക് തുറന്ന ചോദ്യങ്ങളും സദസ്സിനെ അറിയാനുള്ള സംശയങ്ങൾക്ക് നിവാരണമാകുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവശ്യമാണ്. എല്ലാവരുടെ സംശയങ്ങൾക്കും സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ ഒപ്പീനിയൻ പേപ്പർ നിങ്ങൾക്ക് നൽകും. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. മുമ്പിലുള്ള 4 സീറ്റുകൾ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രഭാഷണത്തിൻ്റെ വിഷയാവതരണത്തിന് ശേഷം ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് വരാം. ചോദ്യത്തിൻ്റെ രീതികളും ഉപചോദ്യങ്ങളെക്കുറിച്ചും വിഷയാവതരണത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം. നിങ്ങളെല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ യുവ പണ്ഡിതൻ മുസ്തഫ തൻവീറിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم ويعبد الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ബഹുമാനരായ സഹോദരങ്ങളെ, വളരെ പ്രസക്തമായൊരു വിഷയമാണ്. ഇത്തരമൊരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി നാം ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, മതം എന്ന മലയാള പദം വ്യത്യസ്ത അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. കേവലമായൊരു അഭിപ്രായം എന്ന അർത്ഥത്തിൽ മതം എന്നൊരു പ്രയോഗം ഭാഷയിലുണ്ട്. ഒരു ദർശനം എന്ന അർത്ഥത്തിൽ മതം എന്ന് പ്രയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ മതം എന്ന പദം കൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി വിവക്ഷിക്കുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും, ആ സൃഷ്ടാവിൻ്റെ സവിശേഷനായൊരു സൃഷ്ടിയാണ് മനുഷ്യനെന്നും, മനുഷ്യൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നും, ആ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായി മനുഷ്യൻ ഈ ഭൂമിയിൽ ചില നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്നും സിദ്ധാന്തിക്കുന്നൊരു ജീവിത വീക്ഷണത്തെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നാം മതം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതപരമായ വീക്ഷണത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മരണാനന്തര ജീവിതത്തിലെ ദൈവത്തിൻ്റെ രക്ഷാശിക്ഷകളെ ഓർത്തുകൊണ്ടാകണം, അനുസ്മരിച്ചുകൊണ്ടാകണം. ഈ ലോകത്ത് നന്മകൾ ചെയ്തവർക്ക് മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുമെന്നും, ഈ ലോകത്ത് തിന്മകളിൽ വ്യാപരിച്ചവർക്ക് മരണാനന്തരം പടച്ച തമ്പുരാന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്നും മതങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ മതം മുന്നോട്ട് വെക്കുന്ന ഈ അടിസ്ഥാനപരമായ ആശയങ്ങൾ അവ അബദ്ധങ്ങളോ അന്ധവിശ്വാസങ്ങളോ ആണ് എന്ന് സിദ്ധാന്തിക്കാൻ ശ്രമിച്ച ദർശനങ്ങൾ ലോകത്തുണ്ട്. അവയെയാണ് പൊതുവിൽ നാം ഭൗതികവാദ ദർശനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൗതികവാദ ദർശനങ്ങൾ പലതും പരസ്പര വിരുദ്ധമാണ്, പല വിഷയത്തിലും ഏകാഭിപ്രായമില്ലാത്തതാണ്. എന്നാലും ദൈവമില്ല എന്ന കാര്യത്തിലും മനുഷ്യർ ഭൂമിയിൽ പ്രത്യേകമായ നിയമനിർദ്ദേശങ്ങളൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന കാര്യത്തിലും, മരണാനന്തരം ഒരു ജീവിതം ഇല്ല എന്ന അഭിപ്രായത്തിലും, സ്വർഗവും നരകവും കേവലം കെട്ടുകഥകളാണ് എന്ന നിരീക്ഷണത്തിലും ഭൗതികവാദ ദർശനങ്ങളെല്ലാം ഒന്നുപോലെ ഒന്നിക്കുന്നു, അവയെല്ലാം ഐക്യകണ്ഠ്യേന നിലകൊള്ളുന്നു. ഇവിടെ ഭൗതികവാദ ദർശനങ്ങളുടെ വീക്ഷണത്തിൽ മനുഷ്യൻ കേവലനായൊരു ജന്തുവാണ്, ഒരു ഉയർന്ന മൃഗമാണ്. പരിണാമചക്രം മനുഷ്യ കുരങ്ങന്റെ വാല് മുറിച്ചപ്പോൾ ഉടലെടുത്ത ഒരു ഉയർന്ന ജന്തു എന്നതിൽ കവിഞ്ഞ് അസ്തിത്വപരമായ എന്തെങ്കിലും സവിശേഷതകൾ മനുഷ്യൻ ഉള്ളതായി ഭൗതികവാദം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടൽ വഴി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത പദാർത്ഥങ്ങളുടെ കേവലമായൊരു സംയുക്തമായി ലോകത്ത് രൂപം കൊണ്ട മനുഷ്യൻ എന്ന ജന്തു എന്ന മൃഗം അവന് തോന്നിയ രീതിയിൽ ജീവിക്കാമെന്നും, മനുഷ്യൻ ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു ധാർമ്മികത മുറുകെ പിടിക്കേണ്ടതില്ല എന്നും ഭൗതികവാദ ദർശനങ്ങളെല്ലാം സിദ്ധാന്തിക്കുന്നു. ഒരുപക്ഷെ ഭൗതികവാദം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ വികാസം കരസ്ഥമാക്കിയൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്നത് ഒരു മുതലാളിത്ത ലോകക്രമത്തിലാണ് എന്ന് നമുക്കറിയാം. ക്യാപിറ്റലിസ്റ്റ് വേൾഡ് ഓർഡറിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്ത വീക്ഷണത്തിലുള്ളൊരു സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ലോകക്രമം നിലവിൽ വന്നു കഴിഞ്ഞൊരു സാഹചര്യമാണ് നമ്മുടേത്. ഈ മുതലാളിത്തം ശുദ്ധമായ ഭൗതികവാദമാണ്, 100% ശുദ്ധമായ ഭൗതികവാദം. മുതലാളിത്തം എല്ലാ ഭൗതികവാദ ദർശനങ്ങളെയും പോലെ ദൈവത്തെയും പരലോകത്തെയും ഈ ഭൂമിയിൽ മനുഷ്യർ മുറുകെ പിടിക്കേണ്ട ധാർമ്മികതയെയും നിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാഭമുണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാണ് മുതലാളിത്തത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ് മുതലാളിത്ത വീക്ഷണം മുറുകെ പിടിക്കുന്ന കൊളോണിയൽ രാഷ്ട്രങ്ങൾ വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇരുപതാം നൂറ്റാണ്ടിൽ മാനവരാശി അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ദുരന്തങ്ങളെല്ലാം, അത് ഒന്നാം ലോക മഹായുദ്ധമായാലും രണ്ടാം ലോക മഹായുദ്ധമായാലും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുവിസ്ഫോടനങ്ങളായാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരം അധിനിവേശങ്ങളായാലും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളായാലും ഇവയെല്ലാം യഥാർത്ഥത്തിൽ മുതലാളിത്തം എന്ന ശുദ്ധ ഭൗതികവാദത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായി ലോകത്ത് നിലവിൽ വന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ ഭൗതികവാദം പ്രചരിപ്പിക്കുവാനും മതത്തെ വിമർശിക്കുവാനും വേണ്ടി പ്രത്യേകമായ അജണ്ടകളും പദ്ധതികളുമുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്. ആ പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് തീർച്ചയായും യുക്തിവാദ പ്രസ്ഥാനം. കേരളത്തിൽ ഒരുപക്ഷെ സുദീർഘമായ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം യുക്തിവാദി പ്രസ്ഥാനം. കേരളത്തിൽ പല കഷ്ണങ്ങളാണ്. അതിൽ ഓരോ കഷ്ണത്തിനും പലതിനെയും കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഈ പരിപാടിയിൽ നാം സംസാരിക്കുമ്പോൾ ഇവിടെ തിരൂരിലടക്കം സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പ്രത്യേകമായ ആശയങ്ങൾ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള യുക്തിവാദി സംഘം, ഈ യുക്തിവാദി സംഘം മതവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകമായ ചില അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നാം കൃത്യമായി ഏത് ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകർ മതം അന്ധവിശ്വാസമാണ് എന്നും മതം തിന്മയാണ് എന്നും മതം മനുഷ്യർക്ക് നന്മയായി യാതൊന്നും സംഭാവന ചെയ്തിട്ടില്ല എന്നും ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്നും സമർത്ഥിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത് പ്രധാനമായും മൂന്ന് ആധാരങ്ങളെയാണ്. അതിൽ ഒന്നാമത്തെ ആധാരം മാർക്സിയൻ ഭൗതികവാദമാണ്. മാർക്സിസത്തെ അംഗീകരിക്കാത്ത, മാർക്സിന് തെറ്റുപറ്റിയെന്ന് പറയുന്ന യുക്തിവാദികളും ഹ്യൂമനിസ്റ്റുകളും എല്ലാം ലോകത്തുണ്ട്. പക്ഷേ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ യുക്തിവാദികൾ, അവർ മാർക്സിനെ അംഗീകരിക്കുന്നവരും മാർക്സിന്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെയും ചരിത്രപരമായ ഭൗതികവാദത്തെയും മതത്തെ വിമർശിക്കുവാനുള്ള ഉപകരണങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ ഈ ആളുകളുടെ പ്രസംഗങ്ങളും എഴുത്തുകളുമെല്ലാം ശ്രദ്ധിച്ചാൽ വളരെ രസകരമായ കുറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരൊന്നാമതായി പറയുന്നു, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, കാരണം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്നത് പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്നാണ്. അവർ രണ്ടാമതായി പറയും, ചരിത്രത്തിന് അഞ്ചു ഘട്ടങ്ങളുണ്ട്, കാരണം ചരിത്രപരമായ ഭൗതികവാദം പറയുന്നത് ചരിത്രത്തിന് അഞ്ചു ഘട്ടങ്ങളുണ്ട് എന്നാണ്. മൂന്നാമതായി അവർ പറയും, മനുഷ്യന്റെ ആരംഭഘട്ടത്തിൽ മതമുണ്ടായിരുന്നില്ല, മതം ഒരു പിൽക്കാല പ്രതിഭാസമാണ്, കാരണം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും വിശദീകരിക്കാൻ വേണ്ടി ആംഗിൾസ് ആശ്രയിച്ചിട്ടുള്ള അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റായ മോർഗൻ എന്ന പ്രശസ്തനായ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് മതം ഒരു പിൽക്കാല പ്രതിഭാസമാണ് എന്നാണ്. ചോദ്യങ്ങൾ ചോദിക്കരുത്, സംശയങ്ങൾ ഉന്നയിക്കരുത്, വേറെ തെളിവുകൾ ചോദിക്കരുത്. തെളിവ് മാർക്സ് ആംഗിൾസ് പറഞ്ഞു എന്നതാണ്, മോർഗൻ പറഞ്ഞു എന്നതാണ്. ഇവിടെ സ്വതന്ത്ര ചിന്തയുടെ മുഖാവരണം അണിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഒരു പ്രത്യയശാസ്ത്രം വൃത്തികെട്ട ചിന്താപരമായ അടിമത്തത്തിലേക്ക് കൂപ്പുകുത്തുന്നതാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഈ മഹാപ്രപഞ്ചത്തിന് ഒരു നൂറ്റാണ്ട് മുമ്പ്, ഒന്നര നൂറ്റാണ്ട് മുമ്പ് കാൾ മാർക്സ് എന്ന് പറയുന്ന ജർമ്മൻ തത്വചിന്തകൻ ഉണ്ടാക്കി വെച്ച വ്യാഖ്യാനത്തെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ സമവാക്യങ്ങളെ ചോദ്യം ചെയ്യാതെ, പ്രശ്നവൽക്കരിക്കാതെ, തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിൻ്റെ പേരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ യുക്തിവാദം. മാർക്സ് പറഞ്ഞതുകൊണ്ട് ശരി, ആംഗിൾസ് പറഞ്ഞതുകൊണ്ട് ശരി, മോർഗൻ പറഞ്ഞതുകൊണ്ട് ശരി, അല്ലെങ്കിൽ മാക്സ് വെബർ പറഞ്ഞതുകൊണ്ട് ശരി, ഇവരെല്ലാം മതവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച അവരുടേതായ ആശയങ്ങളെ ഒരുവിധ സംശയങ്ങളുമില്ലാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ഇവരെല്ലാവരും സന്നദ്ധമാകുന്നു. നമുക്കാർക്കും മാർക്സിസം എന്നൊരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മാർക്സിസത്തിന്റെ ആധാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മതത്തെ വിമർശിക്കുമ്പോൾ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം അത് ശരിയാണ്, സത്യമാണ് എന്ന് സമർത്ഥിക്കാൻ ഈ വിമർശകർക്ക് ബാധ്യതയുണ്ട്. എന്താണ് മാർക്സിസത്തിന്റെ അടിസ്ഥാനങ്ങൾ?
മാർക്സിസത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം നമുക്കെല്ലാം അറിയാം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം. ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന പരികല്പന കൊണ്ട് മാർക്സും ആംഗിൾസും ഉദ്ദേശിച്ചത് ഈ പ്രപഞ്ചം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നും ഇതിനൊരു തുടക്കമില്ല എന്നും പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വിരുദ്ധ ശക്തികളുടെ സംഘട്ടനങ്ങൾ വഴിയാണ് എന്നും വിരുദ്ധ ശക്തികളുടെ സംഘട്ടനമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറ എന്നും ഈ പ്രപഞ്ചത്തിനൊരു അവസാനമില്ല എന്നും ഈ വിരുദ്ധ ശക്തികളുടെ സംഘട്ടനം വഴി പ്രപഞ്ചം തുടക്കവും ഒടുക്കവും ഇല്ലാതെ എന്നൊന്നും നിലനിൽക്കും എന്നും പദാർത്ഥേതരമായ യാതൊരു വസ്തുവിനും അസ്തിത്വമില്ല എന്നും മാർസും ആംഗിൾസും സിദ്ധാന്തിക്കുന്നു. ആധുനിക ശാസ്ത്രം ഈ നിഗമനങ്ങളെ എത്രത്തോളം ശരി വെക്കുന്നുണ്ട്? പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല എന്ന വീക്ഷണത്തെ ആധുനിക ഭൗതികം എത്രത്തോളം പിന്തുണക്കുന്നുണ്ട്? പ്രപഞ്ചം വിരുദ്ധ ശക്തികളുടെ സംഘട്ടനം വഴിയാണ് നിലനിൽക്കുന്നത് എന്ന ആശയത്തെ മോഡേൺ ഫിസിക്സ് പിന്തുണക്കുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പാരസ്പര്യത്തിലൂടെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് അതിശക്തമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങളെല്ലാം തന്നെ. മാർക്സിസത്തിന്റെ രണ്ടാമത്തെ പരികല്പന ചരിത്രപരമായ ഭൗതികവാദമാണ്. എന്താണ് ചരിത്രപരമായ ഭൗതികവാദം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിന് അഞ്ചു ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രാകൃത കമ്മ്യൂണിസം, രണ്ടാമത്തേത് അടിമത്തം, മൂന്നാമത്തേത് ഫ്യൂഡലിസം, നാലാമത്തേത് മുതലാളിത്തം, അഞ്ചാമത്തേത് സോഷ്യലിസം. മാർക്സ് പറഞ്ഞത് ലോകം പ്രാകൃത കമ്മ്യൂൺ വ്യവസ്ഥയിൽ നിന്ന് അടിമത്തത്തിലേക്ക് പോയി, അടിമത്തത്തിൽ നിന്ന് ഫ്യൂഡലിസത്തിലേക്ക് പോയി, ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് പോയി. ഈ മുതലാളിത്ത വ്യവസ്ഥിതി തകരാൻ പോകുന്നു, ലോകത്ത് സോഷ്യലിസം ഉണ്ടാകാൻ പോകുന്നു. ലോകത്ത് സോഷ്യലിസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണകൂടം ലോകത്ത് നിന്ന് കൊഴിഞ്ഞു പോകും, മതം ലോകത്ത് നിന്ന് കൊഴിഞ്ഞു പോകും, അതോടുകൂടി സമത്വ സുന്ദരമായൊരു ലോകം നിലവിൽ വരും. മാർക്സിന്റെ വളരെ വിഖ്യാതമായ ചില പ്രസ്താവനകളുണ്ട്. മാർക്സ് പറയുന്നത് ലോകത്ത് സാമ്പത്തികമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും മനുഷ്യനൊരു അത്താണി ആവശ്യമുണ്ട്. ആ അത്താണിയാണ് മതം. മതം ഒരു അന്ധവിശ്വാസമാണ്. പക്ഷേ ഒരു അന്ധവിശ്വാസമായിരിക്കെ തന്നെ തൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളൊരു അത്താണിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം. ഈ സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ലോകം ഒരു മതരഹിത, വർഗരഹിത, ഭരണകൂടരഹിത ലോകത്തേക്ക് പുരോഗമിക്കുന്നതോടുകൂടി മതത്തിന് ഈ ലോകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതാകും. അതോടുകൂടി മതം കൊഴിഞ്ഞു പോകും. സാമ്പത്തിക അസമത്വങ്ങളില്ലാഞ്ഞാൽ മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല. പ്രയാസങ്ങളില്ലാഞ്ഞാൽ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ അത്താണി ആവശ്യമുണ്ടാകില്ല. മതം അതുകൊണ്ട് സ്വാഭാവികമായി കൊഴിഞ്ഞു പോകും. നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ ഇതേ ആശയങ്ങൾ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കേരള യുക്തിവാദി സംഘം സംഘടിപ്പിച്ച സെമിനാറുകളിൽ മുഴുവൻ നിറഞ്ഞു നിന്ന പ്രത്യാശ യഥാർത്ഥത്തിൽ മാർക്സിന്റെ ഈ പ്രവചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഏറെ താമസിയാതെ ഒരു യുക്തിവാദ മതരഹിത ലോകം നിലവിൽ വന്നേക്കുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മോർഗന്റെ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉന്നയിച്ച ന്യായം മതം ഉണ്ടായത് ഭയത്തിൽ നിന്നാണ് എന്നും ശാസ്ത്രം വളരുമ്പോൾ ഭയമില്ലാതാകും എന്നും ഭയമില്ലാതാകുമ്പോൾ സ്വാഭാവികമായും മതം കൊഴിഞ്ഞു പോകും എന്നുമുള്ള ന്യായങ്ങളാണ്. ഇവിടെ മനുഷ്യനെ കേവലം ഒരു ജന്തു മാത്രമായി പരിമിതപ്പെടുത്താനുള്ള യുക്തിവാദികളുടെ, ഭൗതികവാദികളുടെ പരിശ്രമങ്ങൾ അതിൻ്റെ ഏറ്റവും ഭീഭത്സമായ രൂപം പ്രാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് മതം? ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പൊരുളെന്താണ്? ലക്ഷ്യം എന്താണ്? ഈ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? മരണത്തിന് ശേഷം എന്തെങ്കിലും വരാനിരിക്കുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് മതം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ലോകത്ത് സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതായാൽ ഈ ചോദ്യങ്ങൾ അവസാനിക്കുമോ? ലോകത്ത് ഭയമില്ലാതായാൽ ഈ ചോദ്യങ്ങൾ അവസാനിക്കുമോ? ലോകത്ത് സാമ്പത്തിക അസമത്വങ്ങളും ഭയവും കൊഴിഞ്ഞു പോകുന്നതോടുകൂടി മനുഷ്യന്റെ ദാർശനികമായ വ്യാകുലതകളും അസ്തിത്വപരമായ അന്വേഷണങ്ങളും അവസാനിക്കും എന്നും അവന്റെ കേവലം തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി മനുഷ്യൻ ചിന്ത അവസാനിപ്പിക്കുമെന്നും അവൻ ഒരു മൃഗത്തെ പോലെ, കേവലനായൊരു ജന്തുവിനെ പോലെ ഭൗതികമായ സുഖങ്ങളിൽ വ്യാപൃതനായി ദാർശനികമായ ചർച്ചകൾക്ക് വിരാമം കുറിക്കുമെന്നും ചിന്തിക്കുവാൻ മാത്രം മാനവരാശിയെ അധപ്പതിച്ചൊരു പ്രത്യയശാസ്ത്രം ഒരു പക്ഷേ ലോകത്ത് വേറെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറെ വിഷയം. നാം പറഞ്ഞു വന്നത് ചരിത്രപരമായ ഭൗതികവാദത്തെ കുറിച്ചാണ്.
ഈ ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്സ് സിദ്ധാന്തിച്ചത് മുതലാളിത്ത സമൂഹങ്ങൾ സോഷ്യലിസത്തിലേക്ക് പരിണമിക്കും, സോഷ്യലിസത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. മാർക്സിന്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വ്ളാദിമിർ ലെനിന്റെ നേതൃത്വത്തിൽ 1917 ഒക്ടോബർ വിപ്ലവം നടന്നു. അന്നത്തെ സാർ ചക്രവർത്തിയെ അട്ടിമറിച്ചുകൊണ്ട് ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അവിടെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ റഷ്യ എന്ന മുതലാളിത്ത സമൂഹത്തെ അല്ല, അന്ന് നിലവിലുണ്ടായിരുന്ന ഫ്യൂഡൽ സമൂഹത്തെ സോഷ്യലിസത്തിലേക്ക് കൊണ്ടുപോകും മാർക്സിന്റെ പ്രവചനമനുസരിച്ച്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. മാർക്സിന്റെ പ്രവചനമനുസരിച്ച് റഷ്യ ഒരു ഭരണകൂടം പോലും ആവശ്യമില്ലാത്തൊരു സോഷ്യലിസ്റ്റ് സമൂഹമായി പരിണമിക്കേണ്ടിയിരുന്നു. എന്നാൽ റഷ്യയിൽ സംഭവിച്ചത് നീണ്ട 7 പതിറ്റാണ്ടോളം കാലം റഷ്യയിൽ സോഷ്യലിസ്റ്റ് സമൂഹം നിലവിൽ വരുത്താനുള്ള സകലവിധ പരിശ്രമങ്ങളും ലെനിനും അദ്ദേഹത്തിന് ശേഷം സ്റ്റാലിനും പിന്നീട് ക്രൂഷ്ചേവും എല്ലാം നടത്തി നോക്കിയെങ്കിലും നമ്മൾക്കെല്ലാം അറിയാം, നമുക്കെല്ലാം ഓർമ്മയുണ്ട്, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സോവിയറ്റ് റഷ്യ മുതലാളിത്തത്തിലേക്ക് തിരിച്ചു നടന്നു, ക്യാപിറ്റലിസത്തിലേക്ക് തിരിച്ചു നടന്നു സോവിയറ്റ് റഷ്യ. ആ സോവിയറ്റ് റഷ്യ ക്യാപിറ്റലിസത്തിലേക്ക് തിരിച്ചു നടക്കുന്നതിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഗോർബച്ചേവിന്റെ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. ഗോർബച്ചേവ് അവതരിപ്പിച്ച ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് കുമ്പസരിക്കുകയും ഒരു സോഷ്യലിസ്റ്റ് സമൂഹം നടപ്പിൽ വരുത്താൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഞങ്ങൾ മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് വേദനയോടുകൂടി പറയുകയും നിങ്ങൾ സ്വർഗരാജ്യം എന്ന് വിളിച്ച സോവിയറ്റ് റഷ്യയിൽ യഥാർത്ഥത്തിൽ ഇരുമ്പ് മറക്കകത്ത് നടന്നുകൊണ്ടിരുന്നത് മാനവരാശി കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന തരം ക്രൂരതകളായിരുന്നു എന്ന് കുമ്പസരിക്കുകയും ചെയ്യുന്നത് ലോകത്തിന് കാണേണ്ടി വന്നു. ഇവിടെ മതത്തെ എതിർക്കാനും ദൈവത്തെ തല്ലാനും പരലോകമില്ല എന്ന് പറയാനും കയ്യിൽ ഉപയോഗിച്ച വടിയാകുന്ന മാർക്സിസത്തിന്റെ ദുർബലതയുടെ ആഴമാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാർക്സ് നടത്തിയ അദ്ദേഹത്തിന്റെ ജീവിതാദർശമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു അന്തസത്തയായി ലോകത്തിന് മുന്നിൽ അവശേഷിപ്പിച്ച പ്രവചനമാണിത്. ആ പ്രവചനം പാടെ തകർന്നു. ആ പ്രവചനം തകർന്നത് റഷ്യയിൽ മാത്രമാണോ? അല്ല, 12 രാജ്യങ്ങളിൽ കമ്മ്യൂണിസം നിലവിൽ വന്നു. ആ 12 രാജ്യങ്ങളും വ്യത്യസ്ത രീതികളിൽ മുതലാളിത്തത്തിലേക്ക് തിരിച്ചുപോയി. മാർക്സ് സങ്കല്പിച്ച തരത്തിൽ ലോകത്തിന്റെ ഘടികാരം ചലിച്ചില്ല. മാർക്സിന്റെ വീക്ഷണത്തിൽ അത് പിന്നിലേക്കാണ് ചലിച്ചത്. ഇവിടെയാണ് മാർക്സിന്റെ 3-ാമത്തെ സിദ്ധാന്തം സാമ്പത്തിക സിദ്ധാന്തമാണ്. സ്വകാര്യ സ്വത്താണ് പരമമായ തിന്മ. സ്വകാര്യ സ്വത്താണ് പരമമായ തിന്മ എന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്തുകൊണ്ടുള്ളൊരു പൂർണ്ണമായ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നും സിദ്ധാന്തിച്ച മാർക്സിന്റെ പിന്മുറക്കാർ ഇന്ന് ചൈനയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ സ്വകാര്യ മൂലധനം ചൈനയിലേക്ക് ആകർഷിക്കാമെന്നാണ് എന്ന് നമുക്കറിയാം. ഇവിടെ 1 നൂറ്റാണ്ട് മുമ്പ് 1.5 നൂറ്റാണ്ട് മുമ്പ് മാർക്സും ആംഗിൾസുമാകുന്ന 2 മനുഷ്യർ അവതരിപ്പിച്ച കേവലമായ ചിന്തകൾ, ആ ചിന്തകൾ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് ചരിത്രം 400 വട്ടം തെളിയിച്ചു കഴിഞ്ഞിട്ടും ആ ചിന്തകൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ച് അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്ന് കരുതുന്ന തരം മാനസികമായ അടിമത്തത്തിലേക്ക് യുക്തിവാദികൾ എന്ന് പറയുന്നവർ പോയി പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, മതത്തിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കേരളത്തിലെ യുക്തിവാദികളടക്കം ഉന്നയിക്കുന്ന അവർ ഉപയോഗിക്കുന്ന 2-ാമത്തെ മാനദണ്ഡം 2-ാമത്തെ ആധാരം ആധുനിക ശാസ്ത്രത്തിന്റെ ആധാരമാണ്. ആധുനിക ശാസ്ത്രം ദൈവനിഷേധവും മതനിഷേധപരവുമായ ഒരു ജീവിത വീക്ഷണം നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് യുക്തിവാദികൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഏതോ 10, 50, 60, 70, 80, 90 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫിലോസഫിയുടെ പ്രേതങ്ങൾ വന്ന് നമ്മുടെ നാട്ടിൽ പല്ലിളക്കുന്ന പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കുന്നത്. ആധുനിക ശാസ്ത്രം ദൈവനിഷേധത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ മലവെള്ളപ്പാച്ചിലിൽ പ്രപഞ്ചത്തിന് ആധികാരികമായ വ്യാഖ്യാനം തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നും പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാകാത്ത യാതൊന്നും തന്നെ ഇല്ല എന്നും പ്രപഞ്ചം ഒരു യന്ത്രമാണ് എന്നും ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല എന്നുമെല്ലാമുള്ള ശബ്ദങ്ങൾ ആരവങ്ങൾ ശാസ്ത്രലോകത്ത് നിന്ന് ഉയർന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് ദൈവം മരിച്ചിരിക്കുന്നു എന്ന് ചുമരിൽ എഴുതി വെച്ചുകൊണ്ട് ഫ്രെഡറിക് നീച്ചയുടെ കഥാപാത്രം ലോകത്ത് പിറവികൊള്ളുന്നത്, ലോകത്തെ യുവാക്കളുടെ ആവേശമാകുന്നത്. പക്ഷെ ആ കാലം മാറിയതുപോലും പോസിറ്റിവിസത്തിന് ചരിത്രത്തിലും ക്ലാസിക്കൽ ഫിസിക്സിന് സയൻസിന്റെ രംഗത്തും അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന വസ്തുത പോലും അറിയാതെ 80-90 വർഷങ്ങൾക്ക് മുമ്പുള്ള തത്വശാസ്ത്ര കസർത്തുകൾ ആവർത്തിക്കുന്നവരെ കുറിച്ച് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. നിങ്ങൾക്കറിയുമോ,
ദൈവമില്ല എന്നും പരലോകമില്ല എന്നും മതമില്ല എന്നും സമർത്ഥിക്കുവാൻ വേണ്ടി ആധുനിക ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും പ്രഖ്യാതമായ പുസ്തകം റിച്ചാർഡ് ഡോക്കിൻസിന്റെ ദി ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകമാണ്. റിച്ചാർഡ് ഡോക്കിൻസ് ആണ് ആധുനിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ യുക്തിവാദി. ഈ റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിന്റെ ദി ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകത്തിൽ ചെയ്യുന്നത് ദൈവമുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്ന വാദങ്ങൾക്ക് മറുപടി പറയുകയാണ്. നമ്മൾ അറിയണം, റിച്ചാർഡ് ഡോക്കിൻസ് എണ്ണി എണ്ണി മറുപടി പറയുന്നത് അധികവും മതപണ്ഡിതന്മാർക്കല്ല, ശാസ്ത്രജ്ഞന്മാർക്കാണ്. ജീവശാസ്ത്രജ്ഞന്മാർക്കും ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്കും രസതന്ത്രജ്ഞന്മാർക്കുമാണ് റിച്ചാർഡ് ഡോക്കിൻസ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും ആധുനിക ലോകത്ത് ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും ദൈവത്തിന്റെയും മതത്തിന്റെയും അസ്തിത്വവും പ്രസക്തിയും ആവശ്യവും എല്ലാം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിലെ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുകയല്ലാതെ ശാസ്ത്രരംഗത്ത് കാര്യമായ മേൽവിലാസമൊന്നുമില്ലാത്ത കേവലമായ ശാസ്ത്രത്തെ സംബന്ധിച്ച പ്രാഥമികമായ അറിവുകൾ മാത്രമുള്ളവർ എങ്ങനെയാണ് ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കുക എന്ന് പറയുക? ഇവിടെ നമുക്കറിയാം, ശാസ്ത്രം ഉപയോഗിച്ച് ദൈവമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശാസ്ത്രം ഉപയോഗിച്ച് മതത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്താണ് ശാസ്ത്രം? എന്താണ് ശാസ്ത്രം? പദാർത്ഥത്തെ കുറിച്ച് പഠിക്കുവാൻ നാം വികസിപ്പിച്ചെടുത്തൊരു വിജ്ഞാന ശാഖയാണ് ശാസ്ത്രം. ദൈവം പദാർത്ഥമാണോ? ദൈവം പദാർത്ഥ നിർമ്മിതമാണോ? മതങ്ങൾ അത്തരം ഒരു ദൈവത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന വിജ്ഞാന ശാഖയാണ് ശാസ്ത്രം. ദൈവം പ്രപഞ്ചാതീതനാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിനകത്തുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാന ശാഖ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ്? പദാർത്ഥാതീതനായ ദൈവത്തെക്കുറിച്ച് പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ സമാഹരിക്കാൻ മാത്രം ശക്തിയുള്ള ശാസ്ത്രം വർത്തമാനങ്ങൾ പറയുന്നത് എങ്ങനെ? ദൈവത്തെയും മതത്തെയും പഠിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന അന്ധവിശ്വാസം ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ കുറച്ച് യുക്തിവാദികൾ മാത്രമേ ഉണ്ടാകൂ. ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും പോകട്ടെ, ഇവിടെ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാദം, അറിവ് ഒരു ഭൗതിക പ്രതിഭാസമാണ്. അറിവ് ഭൗതികമായ രീതികളിലൂടെ മാത്രമേ നമുക്ക് സമാഹരിക്കാൻ കഴിയൂ. പദാർത്ഥത്തെ സംബന്ധിച്ച് പഠിക്കാൻ മനുഷ്യന് കഴിയും. അതിന് ശാസ്ത്രീയമായ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് അറിവ് സ്വായത്തമാക്കാൻ കഴിയൂ. പരലോകം, സ്വർഗം, നരകം, ദൈവം തുടങ്ങിയ സങ്കല്പങ്ങൾ, അവ മനുഷ്യന് ഭൗതികമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എത്തിപ്പെടാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളല്ല. അതുകൊണ്ട് അവയൊന്നുമില്ല. ഇതാണ് വാദം. ഞാൻ വളരെ വിനീതമായി ചോദിക്കട്ടെ, വളരെ വളരെ വിനീതമായി ചോദിക്കട്ടെ, ഇവിടെ മതത്തിനെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മതത്തിന്റെ ലോകത്തിനുള്ള പ്രധാനപ്പെട്ട സംഭാവന കലാപങ്ങളും രക്തചൊരിച്ചിലുകളുമാണ് എന്ന് പറഞ്ഞു. കൊല്ലലും ചാകലുമാണ് മതക്കാരുടെ പണി എന്നാണ് പ്രസ്താവന. ഞാൻ ചോദിക്കട്ടെ, കൊല്ലലും ചാകലും തെറ്റാണ് എന്ന് ശാസ്ത്രം ഉപയോഗിച്ച് നിങ്ങൾ തെളിയിക്കുമോ? കൊല്ലലും ചാകലും ഒരു മഹാതിന്മയായി നിങ്ങൾ അവതരിപ്പിച്ചല്ലോ. ഒരാളെ കൊല്ലുന്നത് തിന്മയാണ് എന്ന് എവിടെ പറയപ്പെട്ടത്? അറിവ് നമുക്ക് ലഭിക്കുന്നത് ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ ഭൗതികമായ പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് എന്നാണ്. കൊലപാതകം ഒരു തിന്മയാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഏത് ടെസ്റ്റ് ട്യൂബിലാണ്, ഏത് ലബോറട്ടറിയിലാണ്, ഏത് പരീക്ഷണശാലയിലാണ് കൊലപാതകം ഒരു തിന്മയാണ് എന്ന് നിങ്ങൾ തെളിയിച്ചത്? എവിടെയാണ്? ഇവിടെ മനുഷ്യർ പരസ്പരം സാഹോദര്യത്തിലും സ്നേഹത്തിലും ജീവിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. സ്നേഹം നന്മയാണ് എന്ന് ഏത് ടെസ്റ്റ് ട്യൂബിലാണ്, ഏത് ലബോറട്ടറിയിലാണ് നിങ്ങൾ തെളിയിച്ചത്? എല്ലാം പോകട്ടെ, ഇവിടെ സ്നേഹമുണ്ട് എന്ന് ഏത് ലബോറട്ടറിയിലാണ് നിങ്ങൾ തെളിയിച്ചത്? മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കണമെന്ന് പ്രസ്താവിച്ചു. സ്നേഹമുണ്ട് എന്ന് ശാസ്ത്രത്തിന്റെ ഏത് അളവുകോൽ ഉപയോഗിച്ചാണ്, ഏത് ലബോറട്ടറിയിലെ പരീക്ഷണശാലയിൽ വെച്ചാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്? തെളിയിക്കാൻ കഴിഞ്ഞിട്ടേയില്ല. കാൾ മാർക്സ് പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. കാൾ മാർക്സ് പറഞ്ഞു, നമ്മൾ കേവല ഭൗതികവാദികളായാൽ പോരാ, നമ്മൾ മെറ്റീരിയലിസത്തെ ഹ്യൂമനിസവുമായി കൂട്ടിയിണക്കണം. ഇതാണ് മാർക്സിന്റെ പ്രസ്താവന. ഹ്യൂമനിസം എന്നാൽ മാനവികതയാണ്. മാർക്സിന്റെ അന്നത്തെ ഭാഷയിൽ അത് മാനവികതയാണ്. പിൽക്കാലത്ത് അതൊരു പ്രസ്ഥാനത്തിന്റെ പേരായി മാറി, അത് വേറെ വിഷയം. പക്ഷെ മാർക്സ് ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനുഷ്യത്വമാണ്. വെറുതെ ഭൗതികവാദികളായാൽ പോരാ, ഭൗതികവാദികളാകുന്നതിൻ്റെ കൂടെ നമുക്ക് മനുഷ്യത്വം ഉണ്ടാകണം, മാനുഷികമായ ഗുണങ്ങൾ ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം, ദയയുണ്ടാകണം, കരുണയുണ്ടാകണം. ഇവിടെ പ്രസംഗിച്ചവർ അതേ വാദങ്ങൾ ആവർത്തിച്ചു. നാം കേവലം യുക്തിവാദികളായാൽ പോരാ, നമുക്ക് മാനവികതയുണ്ടാകണം. ചോദിക്കട്ടെ സാർ, എന്താണ് ഈ മാനവികത? മനുഷ്യർ ചില ഗുണങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ, മനുഷ്യന് നന്മയുണ്ടാകണമെന്ന് പറയുമ്പോൾ, സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, സമാധാനം മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ, ഇതൊക്കെ
നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് സാർവലൗകിക സാർവകാലിക ജ്ഞാനശാസ്ത്രം ഉപയോഗിച്ചാണ് ശാസ്ത്രത്തിന്റെ അളവ് പോലും ഉപയോഗിച്ച് തെളിയിച്ചത്? ഇതിനെല്ലാം ഉത്തരം ഇതൊന്നും ശാസ്ത്രം ഉപയോഗിച്ച് തെളിയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇത് വളരെ ലളിതമായ ഒരു സംഭവമാണ്, വളരെ ലളിതമായൊരു കാര്യം. നമ്മുടെ വീട്ടിൽ ഒരു തീപ്പെട്ടിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. ആ തീപ്പെട്ടി ഉപയോഗിച്ചൊരു ബക്കറ്റിൽ വെള്ളം നിറക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അത് തീപ്പെട്ടിയുടെ കുഴപ്പമല്ല, തീപ്പെട്ടി തീ കത്തിക്കാനേ പറ്റൂ, അതാണ് അതിന്റെ ധർമ്മം. ഇവിടെ പദാർത്ഥാതീതമായ വസ്തുക്കളെ കുറിച്ചോ മൂല്യങ്ങളെ കുറിച്ചോ ധർമ്മത്തെ കുറിച്ചോ അന്വേഷിക്കുക ശാസ്ത്രത്തിന്റെ പണിയല്ല, ശാസ്ത്രത്തിന് കഴിയില്ല അത്. കാരണം മനുഷ്യന്റെ തലച്ചോറും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളും പദാർത്ഥത്തെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അതുപയോഗിച്ച് പദാർത്ഥാതീതമായ ആശയങ്ങളെയോ അസ്തിത്വങ്ങളെയോ പരിശോധിക്കാൻ സാധ്യമല്ല തന്നെ, അത് പരിശോധിക്കാൻ വേറെ ജ്ഞാനശാസ്ത്രങ്ങൾ ഉണ്ടാകണം. ആ ജ്ഞാനശാസ്ത്രം മതവിശ്വാസികളുടെ കയ്യിലുണ്ട്, അത് കേൾക്കാനുള്ള വിനയമുണ്ടെങ്കിൽ സംവദിക്കാൻ നമ്മൾ ഒരുക്കമാണ്. ഇവിടെ മൂന്നാമതായി ഒരുപക്ഷെ ഈ ആശയങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട ആധാരം പരിണാമവാദത്തിൻ്റെതായ ആധാരം, പരിണാമവാദം ദൈവമില്ല എന്ന് സമർത്ഥിക്കുന്നു എന്നാണ് ഇവിടുത്തെ അവകാശവാദം. യഥാർത്ഥത്തിൽ എന്താണ് പരിണാമവാദം? ഡാർവിന്റെ എവല്യൂഷൻ തിയറി എന്ന് നമുക്കെല്ലാം അറിയാം. ഡാർവിന്റെ പരിണാമവാദം സംസാരിക്കുന്നത് ജീവലോകത്തെ കുറിച്ച് മാത്രമാണ് എന്ന് നമുക്കറിയാം. ജീവലോകത്തെ കുറിച്ച് ഡാർവിൻ മുന്നോട്ട് വെച്ച പരിണാമവാദം സിദ്ധാന്തം തെറ്റോ ശരിയോ എന്നത് അവിടെ നിൽക്കട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഓരോ ഗാലക്സിയിലും, അത്തരത്തിലുള്ള 10,000 കോടിയോളം ഗാലക്സികൾ, ഈ ഗാലക്സികളിലെ അനന്തകോടി നക്ഷത്രങ്ങളിലെ വളരെ ചെറിയ ഒരു നക്ഷത്രം മാത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8-ൽ കുറയാത്ത ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഭൂമി എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം ഈ ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം, അതിന്റെ സങ്കീർണത, അതിനു പിന്നിലുള്ള ആസൂത്രണം ഏത് ശാസ്ത്രജ്ഞനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ജീവലോകത്തെ വിശദീകരിക്കാൻ പരിണാമ സിദ്ധാന്തം ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ജീവലോകത്തെ നമ്മൾ തൽക്കാലം മറക്കുക. ഈ അനന്തകോടി നക്ഷത്രങ്ങളുള്ള അണ്ഡകടാഹം ദൈവം സൃഷ്ടിച്ചു എന്ന ആശയത്തെ നിഷേധിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താശയമാണുള്ളത്? ഇവക്ക് പിന്നിലുള്ള ആസൂത്രണത്തെ നിഷേധിക്കാൻ പദാർത്ഥ ലോകത്ത് ജൈവേതര ലോകത്ത് എന്ത് പരിണാമവാദമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു സൂര്യൻ അതെങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ എന്ത് പരിണാമവാദം നിങ്ങൾ ഉപയോഗിക്കും? ഈ ലോകത്തെ ജൈവേതരമായ ജീവനില്ലാത്ത പ്രതിഭാസങ്ങളും അവയ്ക്ക് പിന്നിലുള്ള ആസൂത്രണങ്ങളും വിശദീകരിക്കാൻ എന്തെങ്കിലും ഒരു സിദ്ധാന്തമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല എന്നത് സത്യം. ഇനി ജൈവലോകത്തേക്ക് വന്നാലോ, എന്താണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം? നമുക്കെല്ലാം അറിയാം ചാൾസ് ഡാർവിൻ അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ഈ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന സമയത്ത് ജീവശാസ്ത്രത്തിന്റെ ധാരണകൾ വളരെ പരിമിതമാണ്. ജീവനെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും വളരെ പരിമിതമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാർവിൻ്റെ ഒരു സങ്കല്പം ജീവൻ വളരെ ലളിതമായൊരു പ്രതിഭാസമാണ് എന്നായിരുന്നു. അതുകൊണ്ടാണ് യാദൃച്ഛികമായി നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉടലെടുക്കുമെന്ന സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്കറിയുമോ, ഒരു ജീവകോശത്തിന്റെ സങ്കീർണത വിവരിക്കാൻ ഒരു മണിക്കൂർ മതിയാകില്ല. ഒരു ജീവകോശത്തിന്റെ സങ്കീർണത ഇത്രയും നാളത്തെ നമ്മുടെ പരീക്ഷണങ്ങൾ കൊണ്ട് ജീവകോശം പോയിട്ട് ജീവകോശത്തിന്റെ ഒരു ഭാഗം പോലും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എത്ര കാലം മാനവരാശിയുണ്ടായ സഹസ്രാബ്ദങ്ങൾ നമ്മൾ പരീക്ഷണശാലകളിൽ കുത്തിയിരുന്നിട്ട് ഒരു കോശം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കോശം ഇത്ര വലിയ ദിഷണാശാലികൾ കൂടിയിരുന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു ദിഷണാശാലിയുടെയും ഇടപെടലില്ലാതെ കേവലം പദാർത്ഥങ്ങളിൽ നിന്ന് ജീവകോശം ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആധുനിക ശാസ്ത്രം ഇതിന് ഒരു വിധത്തിലുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞരുണ്ട്. ആ ശാസ്ത്രജ്ഞന്റെ പേര് ഫ്രെഡ് ഹോയിൽ എന്നാണ്. ഭൗതികവാദികൾക്ക് സുപരിചിതനായിരിക്കും അദ്ദേഹം, കാരണം കുറെ കാലം അദ്ദേഹം അവരുടെ നേതാവായിരുന്നു. ഈ ഫ്രെഡ് ഹോയിൽ ഭൗതികവാദികളുടെ പ്രചരണങ്ങളിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും സത്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച മനോഹരമായൊരു ഉദാഹരണമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുറേ പാഴ് വസ്തുക്കൾ, കുറേ ഇരുമ്പു സാമഗ്രികൾ, അവ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നു. ഒരു ചുഴലിക്കാറ്റടിച്ചപ്പോൾ ഇവയെല്ലാം കൂടി ഒരു ബോയിങ് 747 വിമാനമായി എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ജീവൻ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് ഞാൻ സമ്മതിക്കാം. വളരെ ലളിതമായൊരു ഉദാഹരണം, ഇറഡ്യൂസിബിളി കോംപ്ലക്സ്, ഒരു നിലക്കും ലളിതമാക്കാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് യഥാർത്ഥത്തിൽ ജീവന്റെ ഘടന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഡാർവിൻ തന്നെ സമ്മതിച്ചതാണ്. ഒരു കോശം പോട്ടെ, സങ്കീർണമായ നമ്മുടെയൊക്കെ ശരീരങ്ങളുടെ അവസ്ഥ എന്താണ്?
ഒരു കമ്പ്യൂട്ടർ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? പിന്നെ ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ തലച്ചോറുകൾ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കും? ഒരു ക്യാമറ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്തവർ ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണുകൾ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കും? ഒരു മുട്ടുസൂചി പോലും യാദൃച്ഛികമായി ഉണ്ടാവുകയില്ലെങ്കിൽ, ഒരു ഹെലികോപ്റ്റർ യാദൃച്ഛികമായി ഉണ്ടാവുകയില്ലെങ്കിൽ, ഈ ലോകത്ത് പാറിപ്പറക്കുന്ന തുമ്പികൾ യാദൃച്ഛികമായി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് ഡാർവിന് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ അലട്ടിയ ഒരു പ്രശ്നമാണ് എന്നതാണ് സത്യം. ഡാർവിൻ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട്, കണ്ണിന്റെ സങ്കീർണത എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ കണ്ണ് പരിണാമ പ്രക്രിയ വഴി, പ്രകൃതി നിർദ്ധാരണം വഴി രൂപപ്പെട്ടതാണ് എന്ന് പറയുന്നത് അത് അബ്സർഡ് ആയിരിക്കും, അത് ഏറ്റവും വലിയ അസംബന്ധമായിരിക്കും. ഒരു കണ്ണ്, ഒരു കണ്ണിന്റെ സങ്കീർണത പോലും നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തത്രയും വലുതാണെങ്കിൽ, ഈ കണ്ണുകൾ മുഴുവൻ ജീവൻ, ഒരു ജീവജാതി പോകട്ടെ, ഒരു ജീവ, ഒരു ശരീരത്തിന്റെ ചെറിയൊരു അവയവം പോലും യാദൃച്ഛികമായി ഉണ്ടാകാൻ തരമില്ലാത്ത വിധം സങ്കീർണമാണ് എന്ന് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതെല്ലാം പോകട്ടെ, പരിണാമവാദം സമർത്ഥിക്കാൻ വേണ്ടി ഉന്നയിക്കപ്പെട്ടത് ഫോസിൽ തെളിവുകളാണ് എന്ന് നമുക്കറിയാം. ഫോസിൽ തെളിവുകളിൽ നിന്ന് എത്ര ശക്തമായ ഫോസിൽ തെളിവുകൾ കിട്ടിയാലും പരിണാമ സിദ്ധാന്തം സമർത്ഥിക്കാനേ കഴിയില്ല എന്നത് മറ്റൊരു വിഷയം, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല സമയമില്ലാത്തത് കൊണ്ട്. പക്ഷെ ഫോസിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ പരിണാമവാദികൾക്ക്? ഇല്ല, ഇല്ല, ഇല്ല. പരിണാമവാദികൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജീവവൃക്ഷം ഉണ്ടാക്കാൻ ആവശ്യമായ ഫോസിൽ തെളിവുകൾ ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ നിന്ന് പരിണാമവാദികൾക്ക് കിട്ടിയിട്ടേയില്ല. അവരുടെ പരിണാമവൃക്ഷത്തെ കടപുഴക്കുന്ന നൂറുകണക്കിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഈ പരിണാമവാദം ഒരു ശാസ്ത്ര സത്യമാണ് എന്ന പച്ച നുണ പറയുകയും, ആ പച്ച നുണയിൽ നിന്ന് ദൈവമില്ല എന്ന അടുത്ത നുണയിലേക്ക് കയറി പോവുകയും ചെയ്യുന്നതിനെ കുറിച്ച് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. യഥാർത്ഥത്തിൽ മതത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ദാർശനികമായ, അടിസ്ഥാനപരമായ, സൈദ്ധാന്തികമായ വശങ്ങളുടെ എല്ലാം അവസ്ഥ ഇതാണ്. മതത്തെ വിമർശിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കപ്പെട്ട രണ്ടാമത്തെ ഒരു തലം, മതത്തിന്റെ പേരിൽ ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് സമർത്ഥിക്കുകയാണ്. ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടായി എന്നതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടായി? രണ്ട് തരത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. ഒന്ന്, മതം ഞാൻ പറയുന്നത് പോലെ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചൊരു ആദർശമാണ്. ആ മതത്തെ പുരോഹിതന്മാർ ഏറ്റെടുക്കുകയും അവരുടെ സ്വന്തം പേരിൽ മതങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. പുരോഹിതന്മാർ എന്തുകൊണ്ട് മതം ഏറ്റെടുത്തു? കാരണം പുരോഹിതന്മാർ ഭൗതികവാദികളായി എന്നത് തന്നെയാണ്. പുരോഹിതന്മാരുടെ മനസ്സിൽ പരലോകത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോവുകയും അവർക്ക് പടച്ച തമ്പുരാൻ ഞങ്ങളോട് ചോദിക്കില്ല എന്ന തരത്തിലുള്ളൊരു തെറ്റുധാരണ വരികയും, മതത്തിന്റെ മേൽവിലാസത്തിൽ എന്ത് പറഞ്ഞാലും നരകത്തിൽ പോകേണ്ടി വരില്ല, കാരണം നരകമുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുണ്ടാവുകയും ചെയ്തൊരു നിമിഷത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യാൻ അവർ തുടങ്ങി. ഇവിടെയും യഥാർത്ഥത്തിൽ മതത്തിന്റെ ദുരുപയോഗത്തിലേക്ക് പോലും നയിച്ചത് ഭൗതികവാദാശയങ്ങളുടെ സ്വാധീനമാണ് എന്ന വസ്തുതയെ നിഷേധിക്കാൻ ഒരു ഭൗതികവാദിക്കും കഴിയില്ല. മതത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ രണ്ടാമത്തെ ഒരു തലം, മതവിശ്വാസികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നാമധാരി വിശ്വാസികൾ അവർ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളാണ്. ആ തോന്നിവാസങ്ങളുടെ പോലും പശ്ചാത്തലം എന്താണ് എന്ന് നാം പരിശോധിക്കണം. നമ്മൾ വളരെ ലളിതമായൊരു ഉദാഹരണം ഇവിടെ പറയപ്പെട്ടു, അഡോൾഫ് ഹിറ്റ്ലറുടെ പേര്. അഡോൾഫ് ഹിറ്റ്ലറുടെ പേരുദ്ധരിച്ചുകൊണ്ട് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം ഒരു റോമൻ കത്തോലിക്കനായിരുന്നു, അദ്ദേഹം ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം സ്വാഭാവികമായും ക്രിസ്തു മതത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകണമെന്നാണ്. അഡോൾഫ് ഹിറ്റ്ലർ തീർച്ചയായും, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് മതവിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല, ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം മുറുകെ പിടിച്ച മതതത്വങ്ങളിൽ പലതിനോടും എനിക്ക് അതിശക്തമായി വിയോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം ലോകത്തുണ്ടാക്കിയ ദുരിതങ്ങൾ, അദ്ദേഹത്തിന്റെ നാസി പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ ഹോളോകോസ്റ്റ്, അദ്ദേഹം നിർമ്മിച്ച ഗ്യാസ് ചേമ്പറുകൾ, അദ്ദേഹം ജർമ്മനിയിൽ നടപ്പിലാക്കിയ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൂട്ടക്കൊലകൾ, ഇവയുടെ യഥാർത്ഥത്തിലുള്ള പശ്ചാത്തലം എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ നമ്മൾക്കെല്ലാം അറിയാം, സോഷ്യൽ ഡാർവിനിസം എന്നൊരു പ്രസ്ഥാനം ലോകത്തുണ്ടായി വന്നിരുന്നു. സോഷ്യൽ ഡാർവിനിസം സാമൂഹ്യ ശാസ്ത്രത്തിലേക്ക് ഡാർവിന്റെ സിദ്ധാന്തങ്ങളെ അപ്ലൈ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തിയ ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ, അവർ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ ചുവടുപിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ലോകത്തെ മനുഷ്യർ പല വർഗങ്ങളാണ്,
കറുത്ത കുരങ്ങിൽ നിന്ന് ആദ്യം പരിണമിച്ചുണ്ടായത് കറുത്ത വർഗ്ഗക്കാരാണ്. ആ കറുത്ത വർഗ്ഗക്കാരിൽ നിന്നാണ് വെളുത്ത വർഗ്ഗക്കാർ പരിണമിച്ചുണ്ടായത്. സ്വാഭാവികമായും വെളുത്ത വർഗ്ഗക്കാരാണ് ഏറ്റവും മുന്തിയ ജനത, പരിണാമവൃക്ഷത്തിന്റെ ഏറ്റവും മുകൾ തലപ്പിലുള്ളത്. കറുത്ത വർഗ്ഗക്കാർ അതിന് താഴെയുള്ളവരാണ്. ഈ സിദ്ധാന്തത്തെ ആര്യന്മാരാണ് പരിണാമവൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലുള്ളത് എന്നും ബാക്കിയുള്ള മനുഷ്യർ ആ പരിണാമവൃക്ഷത്തിൽ ഈ മുകളിലുള്ള ആര്യന്മാരുടെ തൊട്ടു താഴെ മാത്രം വരുന്ന അധമരാണ് എന്നുമുള്ള ധാരണ ഹിറ്റ്ലർ സ്വീകരിച്ചു. എന്നിട്ട് ഈ സോഷ്യൽ ഡാർവിനിസത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന യൂജെനിക്സ് പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ശക്തനായ വക്താവായി അദ്ദേഹം മാറുകയും പറഞ്ഞു വന്നത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ നടന്ന ക്രൂരതകളുടെ പോലും സൈദ്ധാന്തികമായ പശ്ചാത്തലം ഭൗതികവാദത്തിന്റെ ആണിക്കല്ലായ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമായിരുന്നു എന്നാണ്. ഇവിടെ മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ മതത്തിന്റെ അടിത്തറകളിൽ നിന്ന് വ്യതിചലിക്കുകയും ഭൗതികവാദികളുടെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടരാവുകയും ചെയ്യുമ്പോഴാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വഴുതി പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പരിപാടി നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ചൊരു പ്രോഗ്രാം എന്ന നിലക്ക്, മതത്തിനു നേരെ ഉന്നയിക്കപ്പെടുന്ന മതത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളുടെ നീണ്ട പട്ടികയുടെ മുമ്പിൽ അടിസ്ഥാനപരമായി നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മതം എന്ന പദം കൊണ്ട് നാം വിവക്ഷിക്കുന്നത് മതവിശ്വാസികൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളോ ലോകത്ത് മതം എന്ന മേൽവിലാസത്തിൽ നിലകൊള്ളുന്ന പുരോഹിത ദർശനങ്ങളോ അല്ല. മറിച്ച് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുമാണ്. പരിശുദ്ധ ഖുർആൻ 100% പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതാണ് എന്നും അതിൽ ഒരു വിധത്തിലുള്ള അബദ്ധങ്ങളുമില്ല എന്നും മാനവികതയ്ക്ക് നിരക്കാത്തൊരു പരാമർശം പോലും ഖുർആനിൽ ഇല്ല എന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സ്ഫടിക സമാനമാം വിധം വിശുദ്ധമാണ് എന്നും അതിൽ നന്മക്ക് നിരക്കാത്ത ചെറിയൊരു നിമിഷത്തെ പോലും നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല എന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം മതത്തിനു വേണ്ടി സംസാരിക്കുന്നത്. മതത്തിന്റെ മേൽവിലാസത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന വ്യത്യസ്ത ചിന്താധാരകളെയോ ആശയങ്ങളെയോ വ്യക്തികളെയോ നമുക്ക് അറിയില്ല, അവരുടെ കാര്യം സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല. പക്ഷെ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചത് എന്ന് 100% ഉറപ്പുള്ള പരിശുദ്ധ ഖുർആനും ആ ഖുർആൻ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു വിധത്തിലുള്ള വിമർശനത്തിനും മുഖം കെടുത്താനാവാത്ത വിധം സമഗ്രവും സത്യസമ്പൂർണവുമായ ഒരു ആദർശമാണ് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത്. ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിനും മുഹമ്മദ് നബിക്കും നേരെ ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ആ ആരോപണങ്ങൾക്ക് ഒരുപാട് തലങ്ങളുണ്ട്, വളരെ വിശദമായി പറയാൻ സമയമില്ല. ഇവിടെ ഒന്നാമതായി ഈ ആരോപണങ്ങളുടെ മുഴുവൻ ഒരു അന്തർധാര, ഇസ്ലാം അടക്കമുള്ള മതങ്ങൾ ഖുർആനും മുഹമ്മദ് നബിയും അടക്കം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല കോമഡി സീനുകളാണ് ഇത്തരത്തിലുള്ള യുക്തിവാദി സെമിനാർ. ആരാണിവിടെ ജനാധിപത്യത്തെയും മാനവികതയെയും മൂല്യങ്ങളെയും സമാധാനത്തെയും സ്വൈരവിഹാരത്തെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? റഷ്യയിൽ 1.5 കോടി മനുഷ്യരെ, 1.5 കോടി പച്ച മനുഷ്യരെ കേവലം ഒരു അധികാര കൈമാറ്റത്തിന് വേണ്ടി, ഒരു ഭരണകൂടത്തിന്റെ അടിത്തറകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കൊന്നുകൂട്ടിയവർ, അവർ സമാധാനത്തെ കുറിച്ച് വാചാലരാകുന്നു. റഷ്യയിൽ ഇവരെല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ എന്ന മഹാപുരുഷൻ, അദ്ദേഹത്തിന്റെ കൊലക്കത്തിക്കിരയായത് കേവലം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ മാത്രമല്ല, സ്വന്തം സഖാക്കളായിരുന്ന ട്രോട്സ്കിയും ബുഖാറിനും അടക്കമുള്ള ആളുകൾ പിൽക്കാലത്ത് റഷ്യയിൽ അതിക്രൂരമായി വേട്ടയാടി വധിക്കപ്പെട്ടു. മതത്തിന്റെ പ്രശ്നം അസഹിഷ്ണുതയാണ് പോലും. ഏതോ ഒരു കാലത്ത് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചൊരു അത്യാഹിതം, തീർച്ചയായും അത് വളരെ അപകടകരമായ ഒരു സംഭവമായിരുന്നു, നമുക്കാർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ത്യ പോലുള്ളൊരു ബഹുസ്വര സമൂഹത്തിൽ ആർക്കും എന്താശയവും പറയാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജയകണ്ണൂർ മൗലവിക്ക് എന്നല്ല, ആർക്കുമുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. പക്ഷെ ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു, പക്ഷെ ഏതോ ചില തീവ്രവാദികളുടെ ഇടപെടൽ കാരണം അദ്ദേഹം അതിദാരുണമായി അദ്ദേഹത്തിന്റെ തിരോധാനമുണ്ടായി. നമുക്കെല്ലാം അതിൽ പ്രതിഷേധമുണ്ട്. പക്ഷെ അതിനെ ഒരു സൂചകമായി പെരുപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും എന്ത് വിമർശനമുണ്ടായാലും ആളുകളുടെ തലയെടുക്കുന്നവരാണ് എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന യുക്തിവാദി പ്രസംഗകർ എത്ര കാലമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഹമ്മദ് നബിയെയും പരിശുദ്ധ ഖുർആനെയും വിമർശിച്ച് സംസാരിക്കും.
സംസാരിക്കുന്നു, ആരുടെയെങ്കിലും തല പോയി കണ്ടു? ലോകത്ത് എത്ര കാലമായി ഇസ്ലാം വിമർശനങ്ങൾ അരങ്ങ് തകർക്കുന്നു. നമ്മൾ വെറുതെ ചരിത്രത്തിലുണ്ടായ ചില അപവാദങ്ങളെ പർവ്വതീകരിച്ച് ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സഹിഷ്ണുതയെ തന്നെ അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം സഹിഷ്ണുതയെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കണം. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്ക്, റഷ്യയിൽ, സോവിയറ്റ് റഷ്യയിൽ ഒന്ന് കാ മാ എന്ന് സ്റ്റാലിനെതിരെ ആരെങ്കിലും പറയുമ്പോയ കാലയുടെ തല പോകും. ഇതിന്റെ പേരാണ് സഹിഷ്ണുത. കേരളത്തിൽ സഹിഷ്ണുതയുടെ അവതാരങ്ങളായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മതരഹിത പ്രത്യയശാസ്ത്രത്തിന്റെ എല്ലാം വക്താക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ കലാപങ്ങളുടെ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങളിൽ മുഴുവൻ കൊലക്കത്തിയെടുത്ത് ചോര ചിന്തിയത് ആരാണ്? മതവിശ്വാസികളാണോ? ഏതെങ്കിലും മതത്തിന്റെ പേരിലാണോ? അല്ല. എങ്കിൽ അസഹിഷ്ണുത മതത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് എന്ന വാദം തന്നെ അടിസ്ഥാനരഹിതമാണ്. ആണെങ്കിൽ ഇവർക്കാർക്കും അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ആളുകൾ ചെയ്തു കൂട്ടുന്നതോ, മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന വ്യത്യസ്ത തരം ആളുകൾ ഏതെങ്കിലും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതോ ഒന്നും യഥാർത്ഥ മതത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. യഥാർത്ഥ മതം പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച മതം, ആ മതത്തിൽ ഒരു തരത്തിലുള്ള ന്യൂനതയും ആർക്കും ആരോപിക്കാൻ കഴിയില്ല. ഇവിടെ പല വിഷയങ്ങളും ഉന്നയിക്കപ്പെട്ടു. പ്രവാചകന്റെ ബഹുഭാര്യത്വം അടക്കം, ഇസ്ലാമിലെ വിവാഹമോചന നിയമം അടക്കം, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ അടക്കം, ഇസ്ലാമിലെ സ്ത്രീ സങ്കല്പം അടക്കം പലതും ഇവിടെ വിചാരണ ചെയ്യപ്പെട്ടു. ആ വിചാരണ ചെയ്യപ്പെട്ടപ്പോഴെല്ലാം യഥാർത്ഥത്തിൽ ആധുനികത പരമമായൊരു ശരിയാണ് എന്നും ആധുനികതയുടെ ഭാഗമായി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട സിദ്ധാന്തങ്ങളെല്ലാം തെറ്റുപറ്റാത്തതാണ് എന്നും ഉള്ളൊരു തെറ്റുധാരണയുടെ പുറത്തു നിൽക്കുകയും ലൈംഗികതയെ സംബന്ധിച്ച വളരെ പ്രതിലോമപരമായ ധാരണകൾ വെച്ചു പുലർത്തുകയും പലപ്പോഴും ചരിത്രത്തെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന അറിവ് പോലും തങ്ങൾക്കില്ല എന്ന് തെളിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടത്. ചോദ്യോത്തരത്തിന്റെ വേളയിൽ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ വിഷയാവതരണത്തിന്റെ ഭാഗമായി എനിക്ക് പറയാൻ കഴിയും, ഇസ്ലാമിലെ ബഹുഭാര്യത്വമായാലും ശരി, അനന്തരാവകാശ നിയമങ്ങളായാലും ശരി, ഇസ്ലാമിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളായാലും ശരി, പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച നിയമനിർദ്ദേശങ്ങൾ എന്ന നിലക്ക് 100% മാനവികവും അന്യൂനവുമാണ് നിയമങ്ങൾ. ആ നിയമങ്ങളെ പ്രശ്നവൽക്കരിക്കേണ്ടവർക്ക് നമുക്ക് ആ രീതിയിൽ സംവാദമാകാം, ചർച്ചയാകാം, എല്ലാമാകാം. കേരളത്തിലെ യുക്തിവാദി സുഹൃത്തുക്കൾ ആ വിഷയത്തിൽ തുറന്ന ചർച്ചകൾക്ക്, മനസ്സു തുറന്ന സംവാദങ്ങൾക്ക് സന്നദ്ധമാണെങ്കിൽ നമ്മളവരോട് സംവദിക്കാൻ സന്നദ്ധമാണ്. ഇവിടെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ രത്ന ചുരുക്കം, പടച്ച തമ്പുരാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന വസ്തുതയെ, ലോകത്ത് മനുഷ്യരെ ചില മൂല്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തെയോ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയോ, ഈ യാഥാർത്ഥ്യങ്ങളെ സമർത്ഥിക്കുന്ന പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതവുമാകുന്ന പ്രമാണങ്ങളെയോ യുക്തിഭദ്രമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വിമർശിക്കുവാൻ സാധ്യമല്ല തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും ദുർബലമായ, അബദ്ധമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വലിയ വലിയ ബുദ്ധിജീവികൾ പോലും സന്നദ്ധമാകുന്നത്. ഈ വിഷയം നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കും സംവാദത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. വളരെ കൃത്യമായ ചോദ്യങ്ങൾ വഴി, സംശയങ്ങൾ വഴി, വിമർശനങ്ങൾ വഴി ഈ തുടർന്നു വരുന്ന ചർച്ചാവേളയെ ധന്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സംക്ഷിപ്തമായി, വളരെ കൃത്യമായി ദൈവിക മതം, യുക്തിമതം ഈ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പല ചോദ്യങ്ങളും അവശേഷിക്കുകയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി തന്നെ വിഷയാവതരണം ചുരുക്കി കൂടുതൽ സമയം ചർച്ചകൾക്ക് നീക്കിവെക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില വിഷയങ്ങളിൽ അവിടെ ചെറിയ ഒരു വിവരണം മാത്രം നൽകി അവശേഷിപ്പിച്ചത്. ഇത് തീർച്ചയായും നമുക്ക് ചോദ്യോത്തരവേളയിൽ അനാവരണം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രസക്തമായ ചോദ്യങ്ങൾ, നമുക്ക് ഈ ചോദ്യങ്ങൾക്ക്, ഈ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അതായിരിക്കും കൂടുതൽ ആസ്വാദകരവും കൂടുതൽ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്താൻ യോഗ്യതയുമുള്ളത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിഷയാവതരണം ചുരുക്കിയതും ചോദ്യോത്തരത്തിന് ശേഷിക്കുന്ന സമയം നീക്കിവെച്ചതും. പ്രസക്തമായ ചോദ്യങ്ങൾ നമുക്ക് ഉപചോദ്യങ്ങൾ അനുവദിക്കാം. പ്രസക്തമല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾ അനുവദിക്കുന്നതല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുന്നിലേക്ക് വരാം.
അതല്ല, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ അങ്ങനെയുമാകാം. തുടർന്ന് ചർച്ചയിലേക്ക് നമുക്ക് നീങ്ങാം. ചോദ്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ മുന്നിലെ സീറ്റിൽ വന്ന് ഇരിക്കാവുന്നതാണ്. എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകും. നമുക്ക് നല്ല രീതിയിൽ, ആസ്വാദകരമായ രീതിയിൽ, ഒരു ഊർജസ്വലമായ രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പേര് പറയണം, പശ്ചാത്തലം ഒന്ന് പറയണം. ഏതെങ്കിലും വിശ്വാസ രംഗത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രസക്തമായ ചോദ്യങ്ങൾക്ക് തീർച്ചയായും ഉപചോദ്യം അനുവദിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് തള്ളിക്കളയേണ്ടതുണ്ട്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഖുർആൻ തന്നെ യുക്തിവാദമാണെങ്കിൽ നമ്മൾ യുക്തിവാദത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് നിലവിലെ വ്യാഖ്യാനം ദൈവം ഒരുവനാണ്, പിന്നെ അതിൻ്റെ ഉപഘടകങ്ങൾ. ഒരുവൻ എന്ന മലയാള ഭാഷയ്ക്ക് ഹൃദയത്തുടിപ്പുള്ള പുരുഷനായ ഒരു ജീവിയായിരിക്കണം. ഹൃദയത്തുടിപ്പുള്ള പുരുഷനായ ഒരു ജീവിക്ക് മാത്രമേ ഒരുവൻ എന്ന വിശേഷണം ചേരുകയുള്ളൂ. നിലവിലെ പരിഭാഷകളിലെല്ലാം തന്നെ ദൈവത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരുവൻ എന്നാണ്. ആ സ്ഥിതിക്ക് അവിടെ ഒരു അയുക്തിയില്ലേ? ദൈവം പുരുഷനായ ഒരു ജീവിയാണോ? എന്നാൽ ഖുർആനിൻ്റെ നേർവായനയിൽ ഹുവ എന്ന വാക്കിന് അവൻ എന്ന അർത്ഥത്തോടൊപ്പം തന്നെ നിഘണ്ടുവിൽ കാണാവുന്ന വാക്ക് അത് എന്നുകൂടിയുണ്ട്. അപ്പോൾ ദൈവത്തിന് അവൻ എന്ന ശുഷ്കിച്ച അർത്ഥം കൊടുക്കുന്നതിന് പകരം അത് എന്ന വിശാലമായ അർത്ഥം കൊടുത്താൽ സത്യത്തിൽ ഇവിടെ യുക്തിവാദം ജയിക്കുകയും പാരമ്പര്യവാദം തകരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായി പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന അത് തന്നെ സ്ഥാപിച്ചേ മതിയാകൂ എന്ന പിടിവാശി വിടണം. ഇവിടെ യുക്തിവാദികൾ പരിപാടി സംഘടിപ്പിച്ചു. എല്ലാവരും പരിപാടിയിൽ കേൾക്കാൻ താല്പര്യമുണ്ടായതുകൊണ്ട് ഞാൻ എല്ലായിടത്തും വരാറുണ്ട്. ഈ പരിപാടി, ആ പരിപാടിക്ക് മറുപടി എന്നോണം ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ ആ നോട്ടീസ് ഇവിടെ ഇറങ്ങി. ആ പരിപാടി കേട്ട് അതിൻ്റെ ശരിതെറ്റുകൾ വിശകലനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന ധാരണ ഇല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എന്നും പറയുക തന്നെ ചെയ്യും. അത് തിരുത്താൻ ഒരു യുക്തിയും ഒരു ദൈവികതയും ഇവിടെ വരേണ്ടതില്ല എന്ന ഒരു പിടിവാശി കൂടി ഉണ്ടായിരുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകുന്നു, തുടരുന്നുണ്ട് എന്ന ഒരു അഭിപ്രായവും എനിക്ക് കൂടത്തെ പറയാം. ഷാഹുൽ ലമീർ കുറെ സംസാരിച്ചു, താങ്കളുടെ ചോദ്യം എന്താണ് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഖുർആൻ തന്നെ യുക്തിവാദമാണ്. ശരിയായ വായനയിൽ, പാരമ്പര്യ വായനയിൽ മാത്രമാണ് അതിൽ അയുക്തിയുള്ളത്. ഹുവ എന്ന വാക്കിനർത്ഥം അവൻ എന്ന് കൊടുത്താൽ അത് അയുക്തിയാകുന്നു, സങ്കുചിതമാകുന്നു. മറ്റത് നിങ്ങളുടെ അഭിപ്രായമായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇവിടെ ബഹുമാനനായ സുഹൃത്ത് ഷാഹുൽ അമീദ് സാഹിബ്, പരിശുദ്ധ ഖുർആൻ തന്നെ യുക്തിവാദമാണെങ്കിൽ പിന്നെ നമ്മൾ യുക്തിവാദത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ടോന്നാണ്. പരിശുദ്ധ ഖുർആൻ യുക്തിവാദമാണെങ്കിൽ നമ്മൾ യുക്തിവാദത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ യുക്തിവാദമല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ യുക്തിവാദമാണെങ്കിൽ ഞാൻ ഇതുവരെ ചീത്ത വിളിച്ചത് ഖുർആനെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു, യുക്തിവാദം ലോകത്തിന് നൽകിയ സംഭാവനകൾ മനുഷ്യനെ കേവലം ഒരു ജന്തുവായി കാണുകയും അവൻ എന്ത് തോന്നിവാസവുമാകാമെന്ന് പഠിപ്പിക്കുകയും അവൻ പ്രത്യേകമായൊരു ധാർമ്മികത മുറുകെ പിടിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയും അതുവഴി ലോകത്ത് വ്യത്യസ്ത തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തൊരാശയമാണ് യുക്തിവാദം. ആ യുക്തിവാദമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആന്റെ ഒരു ക്രെഡിറ്റ് അല്ല, ഖുർആനെ അവമതിക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനെ യുക്തിവാദമാക്കണം എന്ന ഒരു തത്രപ്പാടും ഞങ്ങൾക്ക് ആർക്കുമില്ല, ആർക്കും ഉണ്ടായിക്കൂടാ ഒരു മുസ്ലിമിന്. ഇവിടെ ഷാഹുൽ അമീദ് സാഹിബിന് അടക്കം അത് ഉണ്ടായിക്കൂടാ. കാരണം യുക്തിവാദം എന്തോ ഒരു മഹാസംഭവമാണ് എന്നും അത് ശരിയാണ് എന്നും
അതിന്റെ സിദ്ധാന്തങ്ങൾ എല്ലാം ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കേണ്ടതാണ് എന്നും അത് ലോകത്തിന് നൽകിയത് മുഴുവൻ നന്മയാണ് എന്നുമുള്ള തെറ്റുധാരണയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ യുക്തിവാദമാണ് എന്ന് പറയാനുള്ള വ്യഗ്രതയുണ്ടാകുന്നത്. ഇവിടെ യുക്തിവാദം ശരിയല്ല എന്ന് പറയാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെ ഒന്നും ഷാഹുൽ അമീദ് സാഹിബ് തൊട്ടിട്ടില്ല. യുക്തിവാദത്തിന്റെ അടിത്തറകളായി നിലനിൽക്കുന്ന മാർക്സിയൻ പരികല്പനകളായാലും പരിണാമ സിദ്ധാന്തമായാലും അതിൻ്റെ ധാർമ്മിക വീക്ഷണമായാലും ആധുനിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള യുക്തിവാദികളുടെ വീക്ഷണമായാലും ഇതെല്ലാം അബദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടും അതിനെ ഒന്നും സ്പർശിക്കാതെ നമ്മൾ പിന്നെയും പരിശുദ്ധ ഖുർആനെ യുക്തിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഖുർആനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. കാരണം യുക്തിവാദം അബദ്ധ സമ്പൂർണമാണെന്ന് സ്ഥാപിച്ച ശേഷം ഖുർആൻ യുക്തിവാദമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു അബദ്ധ പഞ്ചാംഗമാണെന്ന് പറയുന്നതിന് തുല്യമാണ്. പരിശുദ്ധ ഖുർആൻ പടച്ചോനെ അവതരിപ്പിച്ച പെർഫെക്റ്റ് ആയ ഒരു ആദർശമാണ്. ആ ആദർശത്തെ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഇത്ര അബദ്ധങ്ങളാൽ നിറഞ്ഞൊരു ആശയത്തിന്റെ തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോകാൻ മുസ്ലിങ്ങൾ ഒരു നിലക്കും ശ്രമിക്കരുത്. ഒന്ന്. രണ്ടാമത്തേത്, ഷാഹുൽ അമീദ് സാഹിബ് അടക്കം നമ്മളെല്ലാവരും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിന്റെ പേര് സത്യസന്ധത എന്ന്. ഏത് ഗ്രന്ഥത്തെയും നമ്മൾക്ക് വിമർശിക്കാം, ഏത് ഗ്രന്ഥത്തോടും വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ ആ ഗ്രന്ഥത്തിന്റെ ആൾ ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥകൽപ്പനകൾ നാം ഉണ്ടാക്കരുത്. അത് വലിയൊരു പ്രശ്നമാണ്. ചരിത്രപരമായ സത്യസന്ധതയില്ലായ്മയുടെ പ്രശ്നമാണ്. പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഖുർആനിലെ വചനങ്ങൾ കൊണ്ട് എന്താണ് ഓരോ സന്ദർഭത്തിലും വിവക്ഷിക്കപ്പെട്ടത് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന വിധത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാനുഭവങ്ങൾ ഹദീസുകളിൽ വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ പഠനങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഒരു മതഗ്രന്ഥത്തിനും ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ലാത്തൊരു അനുഭവമാണിത്. പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച വചനങ്ങളുടെ കൃത്യമായ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിന്റെ അവതരണ വേളയിൽ തന്നെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെ ഖുർആൻ എന്തർത്ഥത്തിലാണോ ഓരോ കാര്യങ്ങളും പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഖുൽഹു അല്ലാഹു അഹദിന് ഹുവാന്നുള്ള വാക്കിന് അവൻ എന്നുള്ള അർത്ഥം പറയണോ അത് എന്നുള്ള അർത്ഥം പറയണോ എന്നതല്ല എന്റെ പ്രശ്നം, അത് മറ്റൊരു വിഷയമാണ്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുവൻ എന്ന് പറയുമ്പോൾ അവൻ എന്ന് പറയുമ്പോൾ മലയാള ഭാഷയിൽ അതൊരു പുരുഷനെ സൂചിപ്പിക്കുന്നു. പടച്ച തമ്പുരാൻ പുരുഷനാണോ? അല്ല. പടച്ച തമ്പുരാൻ അപ്പൊ അവൻ എന്ന് പറയാൻ പറ്റുമോ? അത് നമ്മുടെ ഭാഷയുടെ പരിമിതി മാത്രമാണ്. അത് ഏത് ഭാഷക്കുണ്ടാവും, ഏത് ഭാഷക്കുണ്ടാവും. അറബിയെ സംബന്ധിച്ചിടത്തോളം പുല്ലിംഗത്തിനും ലിംഗരഹിത സർവനാമത്തിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹുവ. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് അവൻ എന്ന് പറയാനേ കഴിയൂ. അത് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം അത് എന്ന് പറഞ്ഞാൽ അചേതനമായ ചേതനയില്ലാത്ത കേവലമായൊരു വസ്തുവിൻ്റെ നിലവാരത്തിലേക്ക് പോകും. അത് എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്, അവൻ എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്, എല്ലാം പ്രശ്നമുണ്ട്. ഈ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുറ്റമറ്റ പദങ്ങൾ എന്ന അർത്ഥത്തിലല്ല, മനുഷ്യ സാധ്യമായ പരിഭാഷകൾ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്താണ് വലിയൊരു വിപ്ലവം ഇവിടെ ഷാഹുൽ അമീദ് സാഹിബ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അവൻ എന്ന് മാറ്റി അത് എന്നാക്കിയതുകൊണ്ട് ഇപ്പോഴില്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളതല്ലാതെ എന്ത് പുതിയ പരിവർത്തനമാണ്? അതുകൊണ്ട് ഖുർആൻ യുക്തിവാദമാകുന്നത് എങ്ങനെ എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഖുർആനിൻ്റെ നിലനിൽക്കുന്ന വായന, ഖുർആനിൻ്റെ പുനർവായന എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ ഖുർആനിന് നിലനിൽക്കുന്ന വായന, ആ വായന വന്നത് പ്രാഥമിക സ്രോതസ്സുകളിൽ നിന്നാണെങ്കിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, പൂർവഗാമികളായ മുൻഗാമികളായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതായിരിക്കും ഖുർആനിന്റെ യഥാർത്ഥത്തിലുള്ള വായന. ആ വായനയെ അട്ടിമറിച്ച് നമ്മൾ പുതിയൊരു വായന ഖുർആനിന് കൽപ്പിക്കുന്നത് തന്നെ യഥാർത്ഥത്തിലുള്ള അക്രമമാണ്. അങ്ങനെ നമ്മൾ ആരും ഖുർആനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അർത്ഥത്തിൽ ഖുർആനിന്റെ ആശയങ്ങൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഖുർആനെ സ്നേഹിച്ചാൽ മതി. അതല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആശയങ്ങളെല്ലാം കൂടി ഖുർആന്റെ മേൽ ആരോപിച്ചിട്ട് ആ ഖുർആനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമല്ല. അവിടെ ചോദ്യത്തിന്റെ യുക്തിവാദത്തോടുള്ള ഒരു അനുരാഗാത്മക ഭ്രമത്തിൽ നിന്നോ മറ്റോ നമുക്കുണ്ടാകുന്ന ഒരു വ്യഗ്രതയുടെ അതിൻ്റെ ഒരു അസംബന്ധം നമ്മൾ ആലോചിച്ച് നോക്കുക. ഖുർആൻ യുക്തിവാദമാണ്, അപ്പോ പഠിച്ചോനില്ല. അപ്പൊ ആരാ ഖുർആൻ അവതരിപ്പിച്ചത്? ഖുർആൻ ആരാ അവതരിപ്പിച്ചത്? പടച്ചോനല്ലെങ്കിൽ പടച്ചോൻ അവതരിപ്പിച്ചൊരു സാധനം അല്ലത് പിന്നെ എന്തോ ആവണം. അങ്ങനെ എന്തോ ആണെങ്കിൽ പിന്നെ എന്തിനു നമ്മളത് കൊണ്ടെടുക്കണം? പടച്ചോൻ തന്നെയല്ല, പടച്ചോൻ അവതരിപ്പിച്ചതാകില്ല സ്വാഭാവികമായും ഖുർആൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഖുർആനെ ബഹുമാനിക്കുകയും ഖുർആൻ യുക്തിവാദമാക്കാൻ ശ്രമിക്കുകയും അത് വലിയൊരു കാര്യമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് എന്തിന്? ചുരുക്കത്തിൽ
പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശങ്ങളിൽ തന്നെ ഖുർആനിനെ നിലനിർത്തി മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പ്രശ്നം, ഇവിടെയുള്ള യുക്തിവാദി പ്രചരണങ്ങളാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് പലരും തെറ്റുധരിക്കുന്നത്, ഖുർആൻ അതിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചാൽ ഖുർആനിലുള്ളത് മാനവികതയ്ക്ക് വിരുദ്ധമായ പലതും ഉണ്ട് എന്ന് സമൂഹം വിചാരിക്കും, അപ്പോൾ നമ്മളെല്ലാവരും മോശക്കാരാകും, അതുകൊണ്ട് ഖുർആന്റെ അർത്ഥം നമ്മൾ മാറ്റി പറയണം എന്നൊരു ധാരണയിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് തോന്നുന്നു. അത് ഒരു ധാരണ പിശകാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളിൽ അവർക്ക് മാനവികതയ്ക്ക് വിരുദ്ധമായി യാതൊന്നും ഉണ്ടാവുകയില്ല, കാരണം അത് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച വചനങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ തന്നെ ദൈവമില്ല എന്നാ പറയുന്നത്. കുൽ ഹുവല്ലാഹു അഹദ്, പറയുക അത് ഏകമാണ്. അല്ലാഹു സമദ്, അത് നിരാശ്രയമാണ്. ലം യലിദ്, അത് ഉണ്ടായതല്ല. വലം യൂലദ്, അതിനെ ഉണ്ടാക്കിയതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അതിനോട് സമമായതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അത് എന്ന് പറയുമ്പോൾ ഛേദനയില്ലാത്തതാകണമെങ്കിൽ സൂര്യനെ നമ്മൾ അത് എന്നോ അവൻ എന്നോ വിളിക്കേണ്ടത്? സൂര്യന് ഛേദനയുണ്ടോ ഇല്ലേ? ചന്ദ്രനെ നമ്മൾ അത് എന്നോ അവൻ എന്നോ വിളിക്കേണ്ടത്, അതിന് ഛേദനയുണ്ടോ ഇല്ലേ? ആര് പറഞ്ഞു അത് എന്ന് വിശേഷിപ്പിച്ചാൽ അതിന് ഛേദന ഉണ്ടാവില്ല എന്ന്? സൂര്യനെ നമ്മൾ അത് എന്നല്ലേ വിളിക്കുന്നത്, അതിന് ഛേദന ഇല്ല എന്ന് പറയാൻ കഴിയോ? അപ്പോ നേരായ വായന, നല്ല വായന നടത്തണം, അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്ന് എന്ന ദുർവാശിയല്ല വേണ്ടത്. ഓ കുന്തും അമ്പാത്തം ഫായിയാക്കും സുമ യുമീതക്കും സുമ യുഹീക്കും സുമ ഇലൈഹി തുർജാവും എന്ന തന്നെ ഈ ആയത്തിനെയും നന്നായി ഇരുന്ന് പഠിച്ചാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്താം, നിൽക്കേണ്ടടുത്ത് നിൽക്കാം. ഷാഹുല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ, ചോദ്യം ഇല്ലേ ഇതിൽ? ഏതാണ് ചോദ്യം? സചേതനമാണ് എന്നുള്ളതാണോ ചോദ്യം? എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ അത് എന്ന് കൊടുത്താൽ ഞാനൊരു മിനിറ്റ് ചോദിക്കട്ടെ. ഷാഹുല് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാൻ എളുപ്പമാണ്, ചോദ്യവും അഭിപ്രായവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പം ചോദ്യം ചോദിക്കുക, അഭിപ്രായങ്ങൾ എഴുതി തന്നാൽ മതി, ചോദ്യം ചോദിക്കുക. മറുപടിയിൽ മറുപടി ഉണ്ട്, അഭിപ്രായം ഉണ്ട്, ആ സ്ഥിതിക്ക് ചോദ്യത്തിലും ചോദ്യവും അഭിപ്രായവും ഉണ്ടാവും. കുവ എന്നതിന് സചേതനമായ ഛേദനയുള്ളതിന് അല്ല ഉപയോഗിക്കും, ഛേദനയുള്ളതിനും ഹുവ എന്ന് ഉപയോഗിക്കും എന്നതിന് തെളിവ്. സൂര്യന് നമ്മൾ ഹുവ എന്ന് പറഞ്ഞാൽ അത് എന്ന് നമ്മൾ പറയാറുണ്ട്. സൂര്യന് ഛേദനയുണ്ട്, ചന്ദ്രന് ഛേദനയുണ്ട്, സൂര്യനും ചന്ദ്രനൊക്കെ ജീവനുണ്ട് എന്നാണോ? ജീവനുണ്ട്, ഉണ്ടല്ലോ, ഇല്ലാന്ന് പറയാൻ. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അതിനെ വിളിക്കുന്നത് സൂര്യനെ നീ, സൂര്യനെ ഒരുവൻ എന്നല്ല, സൂര്യൻ അത് എന്നാണ്. ആ സ്ഥിതിക്ക് ദൈവത്തെയും നമുക്ക് അത് എന്ന് പറയാം. അത് ഛേദനയില്ല, അത് എന്ന് പറഞ്ഞുകൊണ്ട് ഛേദന ഇല്ലാതാവൂല. രാഹുൽ പറയുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെ ജീവനുണ്ട്, അതുകൊണ്ട് അതിനെ അത് എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ദൈവത്തെ അത് എന്ന് പറഞ്ഞു? ഇതാണ് ചോദ്യം. ഓക്കെ, ആകെ ഒരു പദപരമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവാണ്. എന്താ വെച്ചാൽ ഞാനിവിടെ പടച്ചോറ അത് എന്ന് പറയണമെന്നോ അവൻ എന്ന് പറയണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പടച്ച തമ്പുരാനെ വിശേഷിപ്പിക്കാൻ പലപ്പോഴും നമ്മുടെ ഭാഷയിലെ പദങ്ങളൊന്നും പര്യാപ്തമാവുകയില്ല. അത് അവൻ എന്ന് പറഞ്ഞാലും അതിൽ ഭാഷയുടെ പരിമിതിയുണ്ട്, അത് എന്ന് പറഞ്ഞാലും അതിൽ ഭാഷയുടെ പരിമിതിയുണ്ട്. അതിൽ ഒന്നൊഴിവാക്കി മറ്റേത് ചൂസ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ഭാഷയുടെ പരിമിതികൾ അവസാനിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇവിടെ സൂര്യന് ജീവനുണ്ട് എന്ന് സുഹൃത്തിന് വിശ്വസിക്കാൻ വേണമെങ്കിൽ ജീവൻ എന്നുള്ളതുകൊണ്ട് സുഹൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഉദ്ദേശിച്ചത് ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സചേതന വസ്തുക്കളും അചേതന വസ്തുക്കളും എന്ന് പറയാറുണ്ട്. ഈ സചേതന വസ്തുക്കളും അചേതന, ഏത് സ്കൂൾ പാഠപുസ്തകം എടുത്തു നോക്കിയാലും ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമ്മൾ കാണും. അതിൽ ഏത്, എൻ്റെ വിശ്വാസം അനുസരിച്ച് ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാലും സൂര്യനും ചന്ദ്രനും നോൺ ലിവിങ് തിങ്സിലേക്ക് കാണൂ. അതിൻ്റെ കാരണം അവ ജീവകോശങ്ങളാലല്ല നിർമ്മിക്കപ്പെട്ടത്, അതിൽ ജീവൻ എന്നുള്ള പ്രതിഭാസമില്ല. പക്ഷെ വേറെ ഏതോ അർത്ഥത്തിൽ ആ സൂര്യനോ ചന്ദ്രനോ മറ്റെന്തോ ഒരു ഛേദന ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ആയിരിക്കാം ഒരു പക്ഷെ പറഞ്ഞത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടെ ഖുർആൻ തന്നെ പറയുന്നു പഠിച്ചോനില്ല, ഖുർആൻ തന്നെ പറയുന്നു പഠിച്ചോനില്ല. ആവശ്യമൊക്കെ ഖുർആൻ പഠിച്ചോനില്ല എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഖുർആൻ അത് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്താണ് ഖുർആൻ? പഠിച്ചോനില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഖുർആൻ? ആ ഖുർആൻ പടച്ചോൻ അവതരിപ്പിച്ചതല്ലെങ്കിൽ എന്തിന് നമ്മളതിങ്ങനെ കൊണ്ടു നടക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആൻ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രസക്തി? ഇവിടെ ഒരുപാട് പുസ്തകങ്ങളില്ലേ? ഇപ്പം ഞാനൊരു പുസ്തകം എഴുതി, ആ പുസ്തകം കാലാകാലവും ആളുകൾ നന്മയും തിന്മയും തീരുമാനിക്കാൻ വേണ്ടി തിരിച്ചു വെച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ഒന്നും കൊണ്ടു നടക്കേണ്ട യാതൊരു കാര്യമില്ല. പരിശുദ്ധ ഖുർആനിനെ നമ്മൾ ആദരിക്കുന്നതും പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നതും അത് പടച്ചോൻ അവതരിപ്പിച്ച ഗ്രന്ഥമായതുകൊണ്ടാണ്. ഇവിടെ പടച്ചോനില്ലെങ്കിൽ, ഖുർആൻ പടച്ചോൻ അവതരിപ്പിച്ചതല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ പ്രസക്തി? ഒന്ന്. രണ്ടാമത്തത്, പടച്ചോനില്ല എന്നുള്ളതിന് തെളിവായിട്ട് ഖുർആൻ ആയത് ഉദ്ധരിക്കുമ്പോൾ ഈ ആയത്തുകളുടെ അർത്ഥം ഇതാണ് എന്ന് ആര് പറഞ്ഞു? അത് ഷാഹുൽ അമീൻ സാഹിബ് പറയാണ് ഇതാണ് അതിൻ്റെ അർത്ഥം.
അത് നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാം, അതാണ് അർത്ഥം, ഇതാണ് അർത്ഥം എന്നെല്ലാം പറയാം. അപ്പൊ സർ ഇപ്പൊ ഇവിടെ പാരമ്പര്യ വായന എന്ന് പറഞ്ഞു, ആ പാരമ്പര്യ വായന തെറ്റാണെന്ന് പറയാൻ എന്താ തെളിവ്? എന്റെ വായനയാണ് ശരി എന്ന് പറയാൻ എന്താ തെളിവ്? വേറൊരാള് കുറെ കഴിഞ്ഞു മലയാള ഭാഷയിലെ വാക്കുകൾക്കെല്ലാം അർത്ഥലോപം സംഭവിച്ചു, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ കുറുകാൻ മറിച്ചിട്ട് വേറെന്തല്ലോ അർത്ഥം പറഞ്ഞു, അത് തെറ്റാന്ന് പറയാൻ എന്താ തെളിവ്? ഞാനിതാ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്, ഖുർആന്റെ വ്യാഖ്യാനങ്ങളിലുണ്ട്. അതും ഖുർആൻ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലവും പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ഖുർആന്റെ ഉദ്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയും. ആ ഉദ്ദേശങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ ഖുർആന്റെ മേലിൽ ആരോപിക്കുന്നത്, അത് എന്ത് ആശയങ്ങൾ സമർത്ഥിക്കാനായാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തു നമുക്ക് വിശ്വസിക്കാം, നിരീശ്വരവാദിയാകാം, യുക്തിവാദിയാകാം, ഖുർആനെ കൂട്ടുപിടിക്കാന്നാ മതി. നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആകാം നമുക്ക്, അതിന് വേറെ തെളിവുകൾ ഉണ്ടാക്കാം. ഖുർആൻ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ ഖുർആനെ ആരോപിച്ചിട്ടുകൊണ്ട് ഖുർആനിനെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുവരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനം ഖുർആൻ വിമർശനവും അടുത്ത് അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം ഖുർആൻ വിമർശനം ഉടനെ തന്നെ അവസാനിപ്പിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷ ഇവിടെ ഉണ്ടാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഖുർആൻ തന്നെ യുക്തിവാദാണെങ്കിൽ പിന്നെ യുക്തിവാദ പ്രസ്ഥാനം ഖുർആനെ വിമർശിക്കേണ്ട കാര്യമല്ല, ഖുർആന്റെ കോപ്പി എടുത്ത് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്താൽ മതി. അപ്പൊ ഉടനെ യുക്തിവാദി സംഘക്കാർ ഖുർആന് പാരമ്പര്യ വായനയെ അട്ടിമറിച്ചുകൊണ്ടുള്ള പുതിയ വായനയുള്ള ഒരു പരിഭാഷ പ്രസിദ്ധീകരിക്കുകയും ആ പരിഭാഷ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും അതിന്റെ വ്യാഖ്യാനത്തിൽ കൺസിസ്റ്റന്റ് ആവുകയും ചെയ്യും എന്ന പ്രതീക്ഷകളാണോ ഇത് മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തൊക്കെ കാണേണ്ടി വരും ഒരു പുരുഷായുസിൽ നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് അപേക്ഷിക്കാനുള്ളത് മാത്രമാണ് ഖുർആന്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൻ്റെ അവരുടെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കണം, ഹദീസുകൾ പരിശോധിക്കണം, എല്ലാം പരിശോധിക്കണം. ആ അർത്ഥങ്ങളിൽ നിന്നും മാറി നമ്മുടേതായ അർത്ഥങ്ങൾ അതിന് കൽപ്പിക്കാൻ പാടില്ല. അത് എന്ത് താല്പര്യത്തിനായാലും പടച്ചോനില്ലാന്ന് സമർത്ഥിക്കാനായാലും പ്രകൃതി തന്നെയാണ് പടച്ചോനെന്ന് പറയാനായാലും ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് ദൈവം എന്ന് പറയാനായാലും അദ്വൈത സിദ്ധാന്തമാണ് ശരി എന്ന് പറയാനായാലും എന്ത് പറയാനായാലും ശരി, ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിന് അതിൻ്റെതായ സ്രോതസ്സുകളിൽ നിന്ന് തെളിവുദ്ധരിക്കാം. പരിശുദ്ധ ഖുർആനിലേക്ക് ദയവ് ചെയ്ത് വരെ ഖുർആൻ അതല്ല പറയുന്നു. വളരെ വിചിത്രമായ അഭിപ്രായമാണ് ഷാഹുൽ ഹമീദ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചാൻസ് കൂടെ കൊടുക്കാം നമുക്ക്. സൂര്യനും ചന്ദ്രനും ജീവനുള്ള വസ്തുക്കളാണ്. ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി കാറും ബസ്സും എല്ലാം ഷാഹുൽ ഹമീദ് ജീവനുള്ളതാകുമോ എന്ന് ചിന്തിക്കേണ്ടി വരുമോ എന്ന്. ഏതായാലും ഷാഹുൽ ഹമീദിന് ഇതൊരു പ്രചോദനമാകട്ടെ. അടു ചോദ്യത്തിലേക്ക് നമ്മൾ അവസാനം വീണ്ടും സാധ്യത കൊടുക്കാം. നീ ആരാണ് അടുത്തത്? പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് പരലോകം. എൻ്റെ പേര് അനീഫ. പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് പരലോകം ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കൂടുന്ന മതമാണോ ഇന്ന് നിലവിലുള്ളത് എന്നതാണ് എനിക്ക് സംശയം. കാരണം പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ അള്ളാഹു അക്ബർ എന്നുള്ളത് ആ മക്ക അല്ലെങ്കിൽ അവിടുത്തെ മക്ക മസ്ജിദുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഏറ്റവും വലിയ ദൈവം എന്നത് അന്നത്തെ മക്ക മുസ്ലിംകൾക്ക് അഭിപ്രായം ഉണ്ടാവാൻ കാര്യമില്ല. കാരണം അവരൊരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്നു, അതിൻ്റെ മേലെ ഒരു ദൈവമുണ്ട്. മറിച്ച് അല്ല പറഞ്ഞ് അല്ല ഖുർആനിൽ പറഞ്ഞ പുൽ അല്ലാഹു അഹദ് അവിടെ ആയിരിക്കും അവർക്ക് തർക്കം ഉണ്ടാവുക. മറിച്ച് ഈ ഖുർആനിൽ ഒരിടത്ത് പോലും ഈ അല്ലാഹു അക്ബർ എന്ന പ്രയോഗമില്ല. ഈ അല്ലാഹു അക്ബർ എന്ന പ്രയോഗം അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ ഒന്നിൽ കൂടുതലുള്ളതിന് മാത്രമല്ല എല്ലാ ഭാഷക്കും അതിൻ്റെ നിയമം. പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പോലും അല്ലാഹു ചേർത്ത് അക്ബർ പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഒരിക്കലും പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് അല്ലാഹു അക്ബർ പ്രവാചകൻ പറഞ്ഞതാണ് പ്രചരിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഖുർആനിൽ കുൽ വല്ലാഹു അത് ഒന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏകനായ ഒരു നാഥനെ പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്ന ഒരു പ്രവാചകൻ, പിന്നീട് പ്രവാചകൻ അതിലൊന്നും ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് റഹ്മാൻ റഹീം റൗഫ് എന്ന നാമങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരിക്കൽ പോലും ഈ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സ്വാഭാവികം കിട്ടും എന്താണ് ഏതൊരു വസ്തുവിൻ്റെയും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ അത് ഒന്നിൽ കൂടുതലാണ്. എല്ലായിടത്തും നിയമം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ തിരൂര് ഏറ്റവും വലിയ ബിൽഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊട്ടടുത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ്. മറിച്ച് നമ്മളാരും എൻ്റെ ഏറ്റവും വലിയ പിതാവ് എന്ന് പറയില്ല. കാരണം അതിൻ്റെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് പൊടുത്തും കിട്ടും. കാരണം അത് ഏകമായിട്ടാണ് നിൽക്കണം, അല്ലെങ്കിൽ വേറെ അർത്ഥം വരും. അതുകൊണ്ട് തന്നെ നമ്മളെ നാഥനും അങ്ങനെ തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് പുൽ അല്ലാഹു വാഹിദ് അതാണ് എനിക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, നേരെ മറിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഈ അബു സുഫിയാനും അബുജാഹിലും ഒന്നും ഉൾപ്പെടുവാൻ സാധ്യതയില്ല. കാരണം അവരൊക്കെ ആ ഒരു പാരമ്പര്യമായി അല്ലെങ്കിൽ ഗോത്രവർഗമായി വിശ്വസിക്കുന്ന ദൈവമുണ്ട്, അതിൻ്റെ പുറമെ എൻ്റെ ദൈവത്തെ വിശ്വസിച്ചോ, അതിൽ ഒരു തർക്കം ഉണ്ടാവില്ല. പുൽ അല്ലാഹു അഹദ് അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് പിന്നീട് ലോകത്ത് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത്? ഓക്കെ, കുൽ ഹു അല്ലാഹു അഹദ് തന്നെയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ശരി, അല്ലാഹു അക്ബർ എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല.
അങ്ങനെ അതുകൊണ്ട് തന്നെ അത് റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാകില്ല. അള്ളാഹു അക്ബർ എന്ന് പറയണമെങ്കിൽ അതിന് ചെറിയ ചെറിയ കുറച്ച് ഉണ്ടാകണം, അതിൻ്റെ മേലുള്ളതിനോടായിരിക്കണം അള്ളാഹു അക്ബർ എന്ന് പറയാൻ ഉണ്ടാകണമെങ്കിൽ അതിന് താഴെ കുറച്ചുണ്ടാകണം. അപ്പൊ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അള്ളാഹു അക്ബർ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു തെറ്റായ വാചകമാണ്, തെറ്റായ ഉപയോഗമാണ് എന്നാണ് ഹനീഫ പറയുന്നത്. അതിന് എന്താണ് വിശദീകരണം ചോദിക്കുന്നത്? ഇത് ചോദ്യം ചെറുതാക്കിയാൽ കേൾക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. ഹനീഫ ഇനി അടുത്ത് ചോദിക്കുമ്പം ചെറുതായി ചോദിക്കാം. ഏതായാലും വളരെ വിചിത്രമായ കൂട്ടുകെട്ടുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ്. നമ്മൾ കേരളത്തിലൊരു യുക്തിവാദി സംഘടന നടത്തിയ യുക്തിവാദം പ്രചരിപ്പിക്കാൻ നടത്തിയൊരു സെമിനാർ, ആ സെമിനാറിൽ നടത്തപ്പെട്ടൊരു മറുപടിയിൽ വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക ദിശയിൽ നിന്നും ഒരു പ്രത്യേക കോർണറിൽ നിന്നും ആകുന്നത് ആരൊക്കെയോ തമ്മിൽ പുതിയൊരു ഐക്യമുന്നണി രൂപപ്പെടുന്നതിൻ്റെ അപകടകരമായ സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഗുണകാംക്ഷയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു അക്ബർ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അബൂ ജഹലിനോ അബൂ സുഫിയാനോ ഒന്നും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ സാധ്യതകൾ കൊണ്ട് നമ്മളിങ്ങനെ അമ്മാനമോടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല, അങ്ങനെ പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടിരിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ സത്യസന്ധതയാണ് നമുക്ക് കൈമോശം വരുന്നത്. ഇവിടെ എന്താന്ന് ചോദിച്ചാൽ, പ്രവാചകൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്ന് നമ്മൾ ഇവിടുന്ന് അനുമാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഹദീസുകൾ എന്ന് വിളിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞില്ല എന്ന് വളരെ കൃത്യമായി ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് ആരോപിക്കപ്പെട്ട വാചകങ്ങൾ ഏതൊക്കെയാണെന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഊഹത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് ഊഹമല്ലാതെ വസ്തുനിഷ്ഠമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്ന് കൃത്യമായി ഒരു മനുഷ്യൻ്റെതും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത വിധം പ്രവാചകന്റെ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭം വളരെ കൃത്യമായി ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ സുഹൃത്തടക്കമുള്ളവരോട് എനിക്ക് പറയാനുള്ള വളരെ നീതമായ ഒരു കാര്യമുണ്ട്. ലോകത്തെ വലിയൊരു ബുദ്ധിജീവിയുണ്ട്, ആ ബുദ്ധിജീവിയുടെ പേര് ജോനാഥൻ സി ബ്രൗൺ എന്നാണ്. ഇദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, അങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ച് അദ്ദേഹം ഹദീസുകളിലെത്തി. ഹദീസുകളിലെത്തിയപ്പോൾ ജോനാഥൻ സി ബ്രൗണിന് തോന്നി ഇതെന്ത് ഏർപ്പാടാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു അതെല്ലാം ചില പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെടുന്നു, ഇതൊന്നും വിശ്വസനീയമായ ചരിത്ര സ്രോതസ്സായി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ പാശ്ചാത്യനായതുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കക്കാരനായതുകൊണ്ട് അവിടുത്തെ അക്കാദമിക് അറ്റ്മോസ്ഫിയറിൽ വളർന്ന ആളായതുകൊണ്ട് വെറുതെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല. അദ്ദേഹം ആ വിഷയം പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വിഷയം പഠിക്കാൻ വേണ്ടി അദ്ദേഹം അറബി ഭാഷ പഠിച്ചു, ഹദീസുകൾ വായിച്ചു, ഉസൂലുൽ ഹദീസ് വായിച്ചു, ഹദീസിൻ്റെ പരമ്പരകൾ വായിച്ചു, മുസ്ലിം നാടുകളിലേക്ക് പോയി, സൗദി അറേബ്യയിൽ പോയി, ഈജിപ്തിൽ പോയി, പണ്ഡിതന്മാരെ കണ്ടു, ചർച്ചകൾ നടത്തി. അങ്ങനെ പഠിച്ച് 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 അവസാനം ജോനാഥൻ എസി ബ്രൗൺ ഒരു മഹാസാഗരത്തിന് മുന്നിൽ അത്ഭുത പരതന്ത്രനായി നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇല്ല, ഇതൊരു സയൻസ്, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വാചകങ്ങളും ഈ രൂപത്തിൽ പ്രിസർവ് ചെയ്യപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യപ്പെട്ടൊരു സയൻസ് ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഹദീസ് പണ്ഡിതന്മാരുടെ മുമ്പിൽ യൂറോപ്യൻ പണ്ഡിതന്മാർ തലകുനിക്കണം. കാരണം അവർ അത് നിർണയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കുകളുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. എന്നിട്ട് ജോനാഥൻ എസ് സി ബ്രൗൺ ഇസ്ലാം സ്വീകരിച്ചു.